जन्माद्यस्य यदोन्वयादितरतश्च अर्थेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिगवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषां धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि कस्मै येन विभासितो यमदुलो ज्ञानप्रदीपः पुरा तद्रूपेण च नारदाय मुनये कृष्णाय तद्रूपिणां योगीन्द्राय तदात्मनाथ भगवद्राताय कारुण्यतः तच्छुद्धं विमलं विशोकममृतं सत्यं परं धीमहि धर्मः प्रोज्झितगैदवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तुशिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं बाबरैः ईश्वरसद्यो हृद्यवरुध्यते त्रकृतिभिः शुश्रूषुभिस्तक्षणात् निगमकल्पतरोर्गणितं फलम् शुकमुखादमृतद्रवसीयुतं पिबद भागवतं रसम् आलयं मुहुरहो रसिकाः भुवि भावुकाः यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोभिनेतुहूतं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपम् अतितितीर्षतां तमोऽन्धम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। श्रीमद्भागवत सप्ताह यज्ञത്തിലെ ഇന്ന് ആറാമത്തെ ദിവസമാണ്। ഇന്ന് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ കൃഷ്ണാവതാരം അല്പമൊന്ന് സ്പർശിക്കാൻ മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ। ഈ സപ്താഹ പ്രഭാഷണത്തിൽ അത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുമുള്ളൂ, ഈ രണ്ട് മണിക്കൂർ സമയമേ ഉള്ളൂ। ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണെന്ന് പറഞ്ഞു। ഭഗവാന്റെ സ്വരൂപം എന്ന് വെച്ചാൽ എന്താണ്, എന്തുകൊണ്ട് ഭാഗവതത്തിനെ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, പ്രത്യക്ഷ കൃഷ്ണയേമഹി, കൃഷ്ണൻ്റെ സ്വരൂപം എന്താണ്, സച്ചിദാനന്ദരൂപായ എന്ന് ഭാഗവതം പറഞ്ഞു। ഭട്ടതിരി നാരായണ ഭട്ടതിരി കൃഷ്ണാവതാരം തുടങ്ങുമ്പോൾ ആനന്ദരൂപ ഭഗവൻ സാന്ദ്രാനന്ദ തനു എന്നൊക്കെ വിളിച്ചു। ആനന്ദം ആണ് ഭഗവാന്റെ സ്വരൂപം। ആനന്ദം തന്നെയാണ് ആത്മസ്വരൂപം, നമ്മളുടെ സ്വരൂപം। എന്നിട്ട് എന്തേ ആ ആനന്ദ സ്വരൂപം അറിയാത്തത്? സത്ത് ചിത്ത് ആനന്ദം എന്ന് പറഞ്ഞു। സത്ത് എന്ന് വെച്ചാൽ നിരന്തരമുള്ള ഉണ്മ, ചിത്ത് എന്ന് വെച്ചാൽ അറിവ്, പ്രകാശം,
ആനന്ദം എന്ന് വെച്ചാൽ ശാന്തി, തൃപ്തി, സന്തോഷം. അത് ഏതൊന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അന്വേഷിക്കില്ലയോ, അതാണ് ആനന്ദം. എല്ലബ്ധ്വാച അപരം ലാഭം മന്യതേന അധികം തതഹ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഏതൊരു ലാഭം ഉണ്ടായാൽ അതിനുമേലെ അന്യമായിട്ടൊന്ന് അന്വേഷിക്കില്ലയോ, അതോടെ തൃപ്തിയായി പോകും. അതിന് ആനന്ദം എന്ന് പേര്. ആനന്ദം വന്നു കഴിയുമ്പോൾ അന്വേഷണമൊക്കെ നിന്ന് പോവും, തൃപ്തമാവും. നമ്മളൊക്കെ തന്നെ ജീവിതത്തിൽ എന്തിലാ ആനന്ദം കിട്ടുകയെന്ന് അന്വേഷിക്കുകയാണ്. പക്ഷെ പുറത്ത് പല വസ്തുക്കളിൽ അല്പ നേരത്തേക്ക് ഓരോ സുഖം കിട്ടുമ്പോൾ കാമാനലം മധുലവൈഹി ശമയന്ന് ദുരാപൈഹി. ഒരാള്, മഹാഭാരതത്തിലുള്ള കഥയാണ്, കാട്ടിലൂടെ പോകുന്നു ഗാന്ധാര ദേശത്തിലേക്ക്. പോകുന്ന വഴിക്കൊരു പുലി ഓടിച്ചു. പുലി ഓടിച്ചപ്പോൾ ഇദ്ദേഹം ഓടി 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 ചെന്നിട്ട് ഒരു മരത്തിൽ കയറി. ആ മരത്തിലാണെങ്കിലോ മുഴുവനും ഉറുമ്പ്. ആ മരം ഇപ്പം വീഴുന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കാല് വഴുത്തി ചുവട്ടിലേക്ക് വീണപ്പോൾ ഒരു വള്ളിയിൽ പിടികിട്ടി. ചുവട്ടിലാണെങ്കിലോ അതളപാതാളം. ആ വള്ളിയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ വള്ളിയെ പതുക്കെ മരത്തിൻ്റെ മേലെ കൂടെ വന്നിട്ട് ഒരു വെളുത്ത എലിയും കറുത്ത എലിയും കടിച്ചുകൊണ്ടേയിരിക്കും. ഈ സമയം പോരാഞ്ഞിട്ട് ഒരാന ഈ മരത്തിനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് തുമ്പിക്കൈ കൊണ്ട്. ഈ പുലിയാണോ ഇദ്ദേഹം ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ ചോട്ടിൽ ഇരിപ്പുണ്ട്. അത്ര എളുപ്പത്തിൽ പോണില്ല. ഇത്രയും കിടക്കുന്ന സ്ഥലത്ത് മുകളിലെ ഒരു തേൻ കൂട്, അതിൽ നിന്ന് തേനിങ്ങനെ ഇറ്റിറ്റ് വരികയാണ്. അതിൽ നാക്ക് നീട്ടി ഇങ്ങനെ കുടിക്കാത്രേ. ഇതാണ് ജീവിതം എന്ന് വിദുരൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്ക. അതായത് സർവത്ര മൃത്യു, പലവിധത്തിലുള്ള ദുഃഖങ്ങൾ, ഈ വിഷമങ്ങൾക്ക് നടുവിൽ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കണ്ടല്ലോ. എന്താണോ കുറച്ച് നേരത്തേക്ക് കാമാനലം മധുലവൈഹി ശമയന്ന് ദുരാപൈഹി, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അല്ലേ. ഒരു നേരത്തെ ശാപ്പാട് കിട്ടി, ആ ജീവിതം എന്തൊരു സുഖം. പണ്ടങ്ങാണ്ട് ഒരു കഥ പറയുമല്ലോ, നമ്പൂരിക്ക് നല്ല ശാപ്പാട് കഴിച്ചപ്പോൾ ഇല്ലം അങ്ങനെ വാലിക്കാരൻ്റെ പേരിലേക്ക് തീരെഴുതി കൊടുത്തു. അത്ര എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ കാര്യം ഓർമ്മയില്ല എന്ന് അങ്ങനെ എഴുതി കൊടുത്തു. ഇതുപോലെ കുറച്ചൊരു സുഖം കിട്ടിക്കഴിയുമ്പോൾ ഒക്കെ മറന്നുപോയി, എല്ലാം മറന്നുപോയി. പിന്നെയും കുറേ നേരം കഴിയുമ്പോൾ പിന്നെയും ദുഃഖം വരും, വിഷമം വരും. അപ്പോൾ പരമാർത്ഥമായ ഒരു തൃപ്തി, ശാന്തി എന്ന് പറയുന്നത് ബ്രഹ്മനിർവാണം, ആനന്ദം എന്നൊക്കെ പല പേരുകൊണ്ട് വിളിക്കുന്നുണ്ടല്ലോ, അത് ഉള്ളില് നമ്മളുടെ ഉള്ളിൽ ജ്ഞാനം കൊണ്ട് നേടേണ്ടതാണ്, ആത്മജ്ഞാനം കൊണ്ട് നേടേണ്ടതാണ്. അത് സ്വരൂപം അറിയാതെ ഇരിക്കുന്നതിന് കാരണം അവിദ്യയാണെന്ന് പറഞ്ഞു. ആ അവിദ്യ എങ്ങനെ നീക്കം ചെയ്യപ്പെടും? ഗുരുപദേശം കൊണ്ട് നീക്കം ചെയ്യപ്പെടും. അനാദ്യ വിദ്യോപഹതാത്മസംവിധം തന്മൂല സംസാര പരിശ്രമാതുരാഹം യദൃച്ഛയേഹോപസൃതായമാപ്നുയു വിമുക്തിദൂരഹ പരമോ ഗുരുർഭവാൻ. നമ്മളൊക്കെ പ്രമാണബുദ്ധികളാണ്, പ്രമാണൈകമതികളാണ്. നമ്മൾ എന്നുവെച്ചാൽ നമ്മളുടെ ഹിന്ദുമതം, സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഉപനിഷത് പ്രമാണമായിട്ടുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അവിടെയൊക്കെ പോയി നിൽക്കരുതെന്നാണ്. ഔപനിഷദമായ അറിവ് നമുക്ക് പരമ്പരയായിട്ട് അത് വരണം. അതിൽ നിന്നും വന്നിട്ടുള്ള ഭാഗവതം, ഗീത, ഇതൊക്കെയാണ് നമുക്ക് പ്രമാണമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. ഇവിടെ ഭാഗവതം പറയുന്നു, അഷ്ടമസ്കന്ധത്തിൽ മത്സ്യാവതാര സ്തുതിയിൽ ഭഗവാനെ തന്നെ സദ്ഗുരുവായിട്ട്
സ്തുതിച്ചും കൊണ്ട് ആ സത്യവ്രതൻ എന്ന രാജഋഷി പറയാണ്, അനാദികാലമായിട്ടുള്ള അവിദ്യ, അവിദ്യ എന്ന് വെച്ചാൽ തന്നെ അറിയാത്ത ദോഷം, ആത്മജ്ഞാനം ഇല്ലായ്മ കൊണ്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ശാന്തി, തൻ്റെ ഉള്ളിൽ ശാന്തി ഉണ്ട്, ആനന്ദമുണ്ട് എന്നിട്ട് അതൊക്കെ മറച്ചിട്ട് സംസാര പരിശ്രമ ആതുരാഹ, അത് കാരണം എന്താ, ഞാൻ എന്ന അഹങ്കാരം വന്നു. ആത്മാവിനെ അറിയായ്മ കൊണ്ട് ഞാൻ എന്ന അഹങ്കാരം വരികയും അതിൽ നിന്നും ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്ന് തോന്നുകയും ചെയ്തു. ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, ഞാനിത് അനുഭവിക്കുന്നു, എൻ്റെ ജീവിതം എന്നൊക്കെ തോന്നി. അതുകൊണ്ടാണ് ഭഗവാൻ രമണ മഹർഷി പരമാനുഗ്രഹമായിട്ട് ആരെന്തു ചോദ്യമൊക്കെ ചോദിച്ചാലും മഹർഷി അവരുടെ അടുത്ത് ഈ ചോദിക്കുന്ന ആൾ ആരാ, എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാലും ഈ സംശയിക്കണവൻ ആര്. പലരും അത് മഹർഷിയുടെ ബ്രഹ്മാസ്ത്രം എന്ന് വിളിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഈ ചോദിക്കുന്ന ആൾ ആരാ, ആർക്കാണ് സംശയം എന്ന് ചോദിച്ചാ പിന്നെ എനിക്ക് മതി, ഞാൻ ആര്. ഇത് ഭാഗവതത്തിലും അവസാനം ഭഗവാൻ പ്രയോഗിക്കുന്നത് ഇത് തന്നെ ഉദ്ധവൻ്റെ അടുത്ത്. ഉദ്ധവൻ പറഞ്ഞു സംശയം പോണല്ലേ ആ ഭഗവാന്, ഈ സംശയിക്കുന്ന അഹങ്കാരം പൊന്തി വന്നിട്ടല്ലേ സംശയം ചോദിക്കാൻ പറ്റുള്ളൂ. സുഷുപ്തിയിൽ ആർക്കെങ്കിലും സംശയം വരുമോ? സയേഷ ജീവഹ വിവരപ്രസൂതി, ഈ അഹങ്കാരം ഹൃദയഗുഹയിൽ നിന്ന് പൊന്തി വന്ന് ഞാൻ എന്ന് പറഞ്ഞ് അങ്ങനെ തലതൂക്കിയ ശേഷമാണ് അതിന് സംശയമെന്നും വിപരീതജ്ഞാനമെന്നും എൻ്റെ ജീവിതമെന്നും എൻ്റെ സുഖമെന്നും എൻ്റെ ദുഃഖമെന്നും ഒക്കെ വിളിച്ചു പറയുന്നത്. ഈ ഞാൻ എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് ആരായുമ്പോൾ ആദിമൂല അവിദ്യ ഉണ്ടല്ലോ അതങ്ങോട്ട് പോകും. മൂല അവിദ്യ, മൂലാവിദ്യ അതങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ എന്തുണ്ട്? ഉള്ളത് ആത്മാവാണ്. ഭഗവാൻ ഇതാണ് വസുദേവർക്ക് ഉപദേശിക്കുന്നത്. ഞാൻ ഭാഗവതത്തിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സാരം പറഞ്ഞു. വസുദേവർ പറഞ്ഞു നാരദ മഹർഷിയുടെ അടുത്ത് ചോദിച്ചു എനിക്ക് ഞാനോ ഉപദേശിക്കണം. അപ്പൊ ഞാൻ നാരദൻ പറഞ്ഞു വീട്ടിൽ പായസം വെച്ച് തെരുവിൽ പോയി പിച്ചെ എടുക്കുക ആരെങ്കിലും. ഗൃഹസ്ഥം പായസം തെക്വാ ഭിക്ഷാമെടുത്തി ദുർമതി, സാക്ഷാത് ഭഗവാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ പുത്രനാണെന്ന് തോന്നുന്നു, ചോദിക്കാൻ വയ്യാന്ന്. അതുകൊണ്ടാണ് നാരദൻ്റെ അടുത്ത് ചോദിക്കണത്. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. എന്നിട്ട് കൃഷ്ണനെ സ്തുതിച്ച ശേഷം വസുദേവർ ചോദിച്ചു, ഹേ കൃഷ്ണ, ഞാൻ ആരാണ്, എന്താണ്, ഒന്നും എനിക്കറിയില്ലല്ലോ, ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഹേ അച്ഛ, അഹം യൂയം അസാവാര്യ ഇമേച്ച ദ്വാരകൗകസ, ഞാൻ അങ്ങ് ഈ ബലരാമേട്ടൻ ഈ ദ്വാരകയിലുള്ള ജനങ്ങൾ വിമർശ്യാഹ സചരാചരൻ, നല്ലവണ്ണം ഒന്ന് മനനം ചെയ്ത് നോക്കിയ ഈ ചരമചരമായ വിശ്വം മുഴുവൻ ഏകയേവ പരോഹി ആത്മാ. ഇതിനു മേലൊരു അദ്വൈതം എവിടെ പറയാനോ? ഇതിനു മേലൊരു ആത്മതത്വം എന്ന് പറയാൻ എവിടെ ഒക്കും? അഹം ഭവാൻ യൂയം അസൗ ആര്യ ഇമേച്ച ദ്വാരകൗക്കസഹ വിമർശ്യാഹ സചരാചരം, ഇവരൊക്കെ അന്വേഷിച്ച് വിചാരം ചെയ്ത് നോക്കുമ്പോൾ ഏകയേവ പരോഹി ആത്മാ, ആ ഏകമായ ആത്മവസ്തുവാണ് സ്വയം ജ്യോതി ആത്മാ നിത്യോ നിത്യ സ്വയം ജ്യോതി, സ്വയം പ്രകാശമായ വസ്തുവാണ്, അതല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഈ അറിവ് ആർക്ക് വന്നു? അയാൾ ഞാൻ നീ എന്നുള്ള വ്യവഹാരം ഒന്നും ഉണ്ടാവില്ല, ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ, പൂർണ്ണത്വം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഭഗവാൻ തന്നെ ഉപദേശിക്കുകയാണ്. ഇങ്ങനെ ഭഗവാൻ ഉപദേശിക്കുമ്പോൾ മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും. ജനനമറ്റിയിടുവന്നവനു നാരായണായ നമ പറഞ്ഞല്ലോ, മുക്തിക്ക് തക്കൊരു ഉപദേശം, ഉപദേശം കിട്ടിയാൽ തന്നെ ജനനമറ്റുപോയി. എന്നുവെച്ചാൽ ജനിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ, ഞാൻ ജനിച്ചു ഞാൻ വളരണു ഞാൻ മരിക്കണു ഇതൊക്കെയാണല്ലോ. ഈ ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഞാനേ ഒരു കള്ളം, ഈ ഞാനേ അവിടെയില്ല. പിന്നെ അവിടെ ഉള്ളത് എന്താണ്? നജായതേ മ്രിയതേ വാ കദാചിത്, ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത പൂർണ്ണ ചൈതന്യ വസ്തു ബോധമാണ് അവിടെ പ്രകാശിക്കുന്നത്. അത് അറിഞ്ഞു കഴിയുമ്പോൾ വിമുക്തി, മുക്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് അത് നേടാൻ കഴിയുന്നത്. മുക്തി എന്നുള്ളത് നമ്മളുടെ സ്വാഭാവികമായ സ്ഥിതിയാണ്.
ഇത് ഇങ്ങനെ പെട്ടെന്ന് സദ്ഗുരുവായിട്ട് ഈശ്വരൻ മുമ്പിൽ ആവിർഭവിച്ച് അങ്ങോട്ട് കൊടുത്തു അത്രേ നൽകും. അതാണ് എതിർച്ഛയേ ഹോപസൃതാഹം. എതിർച്ഛാന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ. ഇവിടെ ഗുരുവിനെ കിട്ടുന്നൊന്നും ആലോചിച്ചില്ലേ, പക്ഷെ സദ്ഗുരുനാഥൻ്റെ രൂപത്തില് ഭഗവാൻ ആവിർഭവിച്ച് പറഞ്ഞു, നീ ഭയപ്പെടണ്ട കേട്ടോ, നിന്റെ സ്വരൂപം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ്, നീ ശരീരമല്ല, നീ ആത്മാവാണ്, നിനക്ക് ജനനമോ മരണമോ ഇല്ല, നീ പൂർണ്ണ വസ്തുവാണ് എന്ന് ആ വാക്യം, ആ അമൃതവാക്യം, അത് ഉള്ളിൽ കേട്ടതും ഇല്ലേ, രഹുഗണൻ പറഞ്ഞില്ലേ അമൃതം ഔഷധം മേ, ഇടവരതൻ ഉപദേശിച്ചപ്പോൾ പറഞ്ഞു ആ ഇതാണ് എനിക്ക് അമൃതം, ഇതാണ് മരുന്ന്, ഈ മരുന്നാണ് വേണ്ടത്, ഇതാ ഈ അമൃതമാണ് കുടിക്കേണ്ടത്. ജ്വരാമയാർത്ഥസ്യ യഥാഗതം സത് നിദാഗതഗ്ധസ്യ യഥാ ഹിമംഭ കുദേഹമാനാഹി വിനഷ്ട ദൃഷ്ടേ ബ്രഹ്മൻ വചഹാതേ അമൃതം ഔഷധം. ഹേ ബ്രഹ്മൻ, അവിടുത്തെ വാക്ക് അമൃതമാണ് ഔഷധമാണ്. കുദേഹമാനാഹി വിനഷ്ട ദൃഷ്ടേ, ദേഹാഭിമാനം കൊണ്ട് ദൃഷ്ടി നഷ്ടപ്പെട്ടു പോയ ആൾക്ക് ഇത് അമൃതം, മരണമില്ലാത്ത സ്ഥിതിയാണ്, ഔഷധം, നല്ല മരുന്നാണ്, ഇതാണ് വാസ്തവമായ ഔഷധം എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതി ചെയ്തു. അങ്ങനെ ഉള്ള ഒരു സദ്ഗുരുവിനെ കിട്ടണം, അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിലോ എന്താവും എന്ന് വെച്ചാൽ, കണ്ണ് കാണാത്ത ആളുകളെ അന്ധന്മാരെ, കുരുടന്മാരെ അന്ധൻ വഴി കൂട്ടിക്കൊണ്ടുപോണ പോലെ ആവുന്നു. ലോകം മുഴുവൻ അങ്ങനെയാണെന്നാണ് വാക്യം. ഭാഗവതം പറയണ അന്ധപരമ്പര, ശങ്കരാചാര്യരടുത്ത് പറയേണ്ട ഭാഷ്യത്തിൽ, അന്ധപരമ്പരേയം സംസാര സരണി. ഈ സംസാരം എന്ന് പറയണത് കുരുടന്മാരുടെ ഒരു ഘോഷയാത്രയാണെന്ന്, അന്ധന്മാരുടെ ഒരു ഘോഷയാത്രയാണത്. ഒരാൾ പറയണു, മറ്റുള്ളവർ കേൾക്കണമില്ല. ഇപ്പം നമ്മളെ ഭരിക്കണവർ മുതൽക്ക് നോക്കൂ, എന്തെങ്കിലും വെളിച്ചുണ്ടോ എവിടെയെങ്കിലും? ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ആവാൻ പറ്റില്ല. മൊത്തത്തിൽ അങ്ങനെയാണ്. ഇത് ഉപനിഷത്ത് തന്നെ പറയാണ്, ലോകം മുഴുവൻ ഇങ്ങനെയാണെന്ന് ആ കാലം മുതൽ അങ്ങനെ നിശ്ചയിച്ചിരിക്കാം. അപ്പം ശ്രുതി തന്നെ പറയാണ്, അന്ധേനൈവ നീയമാന യഥാന്ധാഹ അചക്ഷുരന്ധസ്യ യഥാഗ്രണീഹി കൃതഃ തഥാ ജനസ്യ അവിദുഷഃ അബുധോ ഗുരുഃ ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ ഹൃതോ ഗുരുർന സ്വഗതിം ബുഭുത്സതാം. ഇങ്ങനെ പറഞ്ഞ് മത്സ്യാവതാരത്തിൽ സ്തുതിച്ചു. നമുക്ക് നമ്മുടെ സ്വസ്വരൂപമായിട്ടുള്ള ഭഗവാനെ, ഗീതയിൽ ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, അഹം ആത്മാ ഉടാകേശ സർവഭൂതാശയസ്ഥിത. ഉള്ളില് ചൈതന്യമായി പ്രകാശിക്കുന്ന ഭഗവാൻ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ജീവിതം തൃപ്തവും ധന്യവും ആവും. ഈ അറിവാണ് ഭാഗവതം. ഇതിനെയാണ് ജ്ഞാനപ്രദീപം എന്ന് പറഞ്ഞത്. ഈ ജ്ഞാനവിളക്ക് ഏറ്റിത്തരാൻ, കൊളുത്തിത്തരാൻ വേണ്ടിയിട്ടാണ് ഈ സത്സംഗമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭാഗവതം വായിക്കലും പറയലും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ്. മറന്നു പോകും. ലോകത്തിലിരിക്കുമ്പോൾ മായയുടെ ശക്തി എന്താണെന്ന് വെച്ചാൽ സ്വരൂപ വിഭ്രംശം. ഇങ്ങനെ വന്ന് അലയടിച്ച് മറന്നു പോകും. ഇത്തിരി ഒന്ന് ഒരു മഹാപുരുഷ സമ്പർക്കം കൊണ്ട്, സത്സംഗം കൊണ്ട് ഒന്ന് തമോ വിശീര്യത ബ്രഹ്മന്. പരീക്ഷത്ത് പറയണത് ഈ ശൗനകാദികളൊക്കെ പറയുന്നു, സൂതൻ കഥയൊക്കെ പറയുമ്പോഴും ഇവർ പരീക്ഷിത്തും പറയണം, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ തമോ വിശീര്യതെ, തലയിലുള്ള ആ ഇരുട്ട് അപ്പപ്പോ വെളിച്ചം വീശി പോവാണ്. ഉള്ളിലുള്ള അജ്ഞാന ഇരുളെങ്ങനെ നീങ്ങുകയാണ്, ഓരോ ഇൻസൈറ്റ്സ് ഇങ്ങനെ വരുമ്പോഴേ ഉള്ളില് പ്രകാശമാനമായിട്ട്. അപ്പോ ഇങ്ങനെ ഇതിന് സത്സംഗം വേണം. ഇതിനാണ് ഭാഗവത സപ്താഹ ശ്രവണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു 9-ാമത്തെ സ്കന്ധത്തിലെ പല രാജാക്കന്മാരുടെയും കഥ പറഞ്ഞു. അംബരീഷൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു. പരമഭാഗവതനായ അംബരീഷന് ഭഗവാൻ
ഭഗവാന്റെ പരമഭക്തൻ, ഞാൻ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല, പരമഭക്തനായ അംബരീഷൻ, അംബരീഷ ചരിത്രത്തിൽ ഭഗവാൻ ഒരു രഹസ്യം പറയണം. ഭഗവാനെ കാണണമെങ്കിൽ എവിടെ പോയാൽ കാണും എന്ന് വെച്ചാൽ സാധുക്കൾ മഹാപുരുഷന്മാരുണ്ടല്ലോ അവരുടെ അടുത്ത് പോയാൽ ആ ഭഗവാനെ അനുഭവിക്കാം. എന്താ രഹസ്യം എന്ന് വെച്ചാൽ സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം തു അഹം. ആ ഭക്തന്മാരുണ്ടല്ലോ അവരുടെ ഹൃദയത്തിൽ എന്നെ കാണും. ഭഗവാൻ പറഞ്ഞു എൻ്റെ ഹൃദയത്തിൽ ഒരു പക്ഷേ നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ ഈ പരമഭാഗവതന്മാരെ കാണാം. ജ്ഞാനീ തു ആത്മൈവമേ മതം എന്ന് പറഞ്ഞില്ലേ ഗീതയിൽ, ജ്ഞാനീ ഞാൻ തന്നെയാണ് പാകം, വേറെ അല്ലാന്ന്. എന്താന്ന് വെച്ചാൽ അവിടെ ഹൃദയം എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപമായതുകൊണ്ട് അവിടെ അഹങ്കാരം ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അംബരീഷ ചരിത്രത്തിൽ ഭഗവാൻ എന്ന് പറയുന്നു, ആരാണോ പരിപൂർണമായി എല്ലാം എന്നിൽ അർപ്പിച്ച് ദാര ആകാര വിത്താപ്താങ് വീട് ഭാര്യ കുട്ടികൾ സ്വത്ത് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വിഷമിക്കാതെ എല്ലാം ഭഗവാൻ അർപ്പണം ചെയ്തിട്ട് ഭഗവതീക ശരണന്മാരായിട്ട് ഇരിക്കുന്നത്, അങ്ങനെ ഇരുന്നാൽ നമ്മുടെ കാര്യം നടക്കുമോ? അങ്ങനെ ഇരുന്നാലേ നടക്കുകയുള്ളൂ എന്നാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഒരാൾ തൻ്റെ ചുമട് സൂട്ട് കേസൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് ഇരിക്കുക, നല്ല എ സി കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് ഒരു പെട്ടി തലയിൽ വെച്ചിരിക്കുക. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു, എന്തിനാ ഈ പെട്ടി തലയിൽ വെച്ചിരിക്കുന്ന ചുവട്ടിൽ വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നൂടെ? അയാൾ പറയണത്, ഞാൻ ഒരു സെൽഫ് റിലയൻ്റ്, ഞാൻ എൻ്റെ കാര്യം നോക്കും, എൻ്റെ പെട്ടി ഞാൻ തന്നെ ചുമക്കും. അതോ തലയിൽ വെച്ചാലും ചുവട്ടിൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കണത്. ഇതിപ്പോൾ തലയിൽ വെച്ചത് മാത്രം, ഭാരം വഹിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രയോജനവും. ഇതുപോലെയാണ് ഈ ലോകത്തിലുള്ള മനുഷ്യർ എല്ലാം ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ക്ഷണം എന്ത് നടക്കുന്ന അറിയില്ല അല്ലേ, ഇന്നലെ ഓണം എന്തെന്ന് അറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്ന് അറിഞ്ഞില്ല, ഇന്ന് ഈ കണ്ട തടിക്ക് വിനാശവും അറിഞ്ഞില്ല. എന്നിട്ടാണ് എന്തൊക്കെ പ്ലാനിങ് ആണ് എന്തൊക്കെയാണ് അല്ലേ, അടുത്ത ക്ഷണം ഇവിടുന്ന് വൈകുന്നേരം ആകുമ്പോൾ എന്ത് നടക്കും ഉറപ്പ് പറയാൻ വയ്യ. ഭൂതഭവ്യ ഭവത് പ്രഭു, വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു നാമം. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞതിനും വരാൻ പോണതിനും ഇപ്പോൾ ഉള്ളതിനും ഒക്കെ പ്രഭുവായിട്ട് ഒരു മഹാശക്തിയെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, ആ ശക്തിയുടെ കയ്യിൽ നമ്മൾ വെറും കളിപ്പാട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമായി. ഈശസ്യ ഹി വശയലോക യോഷാ ദാരുമയീ യഥാ. ഈ ബൊമ്മലാട്ടം കണ്ടിട്ടില്ലേ, പുറകെ നിന്നും ചരട് വലിക്കണതിനനുസരിച്ച് ഈ ബൊമ്മകൾ ഇങ്ങനെ ആടും, പാവക്കൂത്ത്. ആ പാവക്കൂത്തിലെ പാവകളെ പോലെയാണ് നമ്മളെ ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർക്കും ഒരു സ്വേച്ഛയോ സെൽഫ് വില്ലോ ഒന്നും വാസ്തവത്തിലില്ല, അങ്ങനെ ഉണ്ടെന്ന് കരുതുന്നത് കൊണ്ട് അന്വേഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞു, ആ ഞാൻ ആരാഞ്ഞു നോക്കൂ, ഞാൻ 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 എന്താ ഈ ഞാൻ എന്ന് ഉള്ളിൽ ചെന്ന് അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഉള്ളി തോല് പൊഴിച്ച പോലെ എല്ലാം പോകും. ഉള്ളിൽ അന്വേഷിക്കും തോറും ഒന്നും കാണാനില്ല. രാമകൃഷ്ണ പരമഹംസർ കൊടുക്കുന്ന ദൃഷ്ടാന്തമാണ് ഈ ഉള്ളി ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞ് അവസാനം ഉള്ളിൽ വല്ലതും ഉണ്ടോ നോക്കിയാൽ ഒന്നുമില്ല. അതുപോലെ ഈ ശരീരം മനസ്സ് ബുദ്ധി ഒക്കെ എടുത്തു കഴിയുമ്പോൾ ആളെ കാണാനില്ല. ഈ ആളാണ് ഞാൻ 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 എന്ന് പറഞ്ഞത്. എന്തായി ഞാൻ? ഇനി ഞാനിനെ എവിടെ തേടിയിട്ടും കാണാനില്ല, അവിടെ ആ പരമേശ്വരനെ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ തന്നെ ഒരു 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 ഫ്രീഡം വരും, ഒരു സ്വാതന്ത്ര്യം വരും, ഒരു സന്തോഷം വരും. ഒരു മഹാശക്തി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം വരും. ഇതറിഞ്ഞാൽ തൃപ്തമാവും. അങ്ങനെ ഇരുന്ന ആളാണ് അംബരീഷനൊക്കെ. രാജാവായിരുന്നിട്ടും രാജ്യം അതിൻ്റെ സമ്പത്ത് എല്ലാത്തിലും അകരോത് അസന്മത്യവും, ഇതൊക്കെ അസത്താണെന്ന് കരുതിയത്. ഭഗവാനിൽ മാത്രം മനസ്സ് വെച്ച് സ്വസ്ഥമായിട്ട് ഇരുന്നു. ഇങ്ങനെ അംബരീഷൻ്റെ ചരിത്രം പറഞ്ഞു. അംബരീഷ ചരിത്രത്തിന് ശേഷം രാമാവതാരം മറ്റുമൊക്കെ ചുരുക്കി ചുരുക്കി ശുഭബ്രഹ്മ മഹർഷി പറഞ്ഞു വന്നു. പെട്ടെന്ന് കൃഷ്ണാവതാരം അല്പം സംഗ്രഹം ചെയ്ത് പറഞ്ഞു നിർത്തി. അപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു, ഞാനേ
കൃഷ്ണകഥ കേൾക്കാനായിട്ടാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ വിസ്താരമായിട്ട് പറഞ്ഞല്ലോ. കഥിതോ വംശ വിസ്താര ഭവദാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാദ്ഭുതം യദോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമാം തത്രാംശേണാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസനഃ. വിഷ്ണോർവീര്യാണി വേദവാക്യമാണ്. വിഷ്ണുവിൻ്റെ വീര്യം എന്തായി? വിഷ്ണുവിൻ്റെ വീര്യം, ഭഗവാന്റെ വീര്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മളുടെ അഹങ്കാര വീര്യത്തിനെ ഇല്ലാതാക്കേണ്ടതാണ് ഭഗവാന്റെ വീര്യം. നമ്മൾക്ക് ബന്ധത്തിന് കാരണം, എല്ലാവരും പറയണം ഫ്രീഡം, സെൽഫ് വിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെൽഫ് വില്ലാണ് ഈ പ്രോബ്ലം. നമ്മളുടെ അവിദ്യ, ബന്ധം എന്ന് പറയുന്നത് തന്നെ ഈ ഞാൻ എൻ്റെ കർത്തൃത്വമാണ്, അതിനെ ഇല്ലാതാക്കേണ്ടത് ഈശ്വരൻ്റെ കൃപാശക്തി മേലെ വന്ന് പതിക്കുമ്പോൾ. ശൗര്യം കാട്ടിനെ ഷഴക്ക് അറ്റതെൻറേ ചലിയാതെ ഇരുന്നായ അരുണാചല. ഭഗവാൻ രമണ മഹർഷി പറയണു, ആ ഈശ്വര കൃപ എന്ത് ചെയ്തു വെച്ചാൽ ശൗര്യം കാട്ടിനെ എന്നാണ്. ഈശ്വരൻ്റെ വീര്യം അങ്ങോട്ട് വന്നപ്പോൾ ഷഴക്ക് അറ്റത്, ഈ അഹങ്കാരത്തിൻ്റെ ഈ ബലം ഉണ്ടല്ലോ അതോടെ പോയി. ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾ പോ കാണാനേ ഇല്ല, ഒക്കെ അറ്റുപോയി. ചലിയാതിരുന്നതായ അരുണാചലം. പിന്നെ ഭഗവാൻ അങ്ങനെ അചലമായിട്ട് ഇരുന്നു അത്രേ. ഇപ്പോൾ ഭഗവാന്റെ വീര്യത്തിനെ പറയുമെന്ന് വെച്ചാൽ, ഭഗവാന്റെ വൈഭവത്തിന് എന്തിനാ പറയണതെന്ന് വെച്ചാൽ, ഭഗവാന്റെ ഗുണങ്ങളെ കേട്ട് 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 നമ്മളെ മറക്കണം. കഥയമമ കഥയമമ കഥകൾ അതിസാദരം കാക്കുത്സ്ഥലീലകൾ കേട്ടാലും അതിവര എന്നൊക്കെ പറഞ്ഞു. എന്തിനാ ഈ കഥ കേൾക്കുന്നത്? ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സുണ്ടല്ലോ ഒരു വലിയ കഥാകാലക്ഷേപക്കാരനാണ്. നിത്യ നിരന്തരം നിങ്ങൾ കണ്ണടച്ചു നോക്കൂ, അയാൾ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അവിടെ പോയി, എൻ്റെ കാര്യം ഇങ്ങനെയായി, എന്നെ അവരിങ്ങനെ പറഞ്ഞു, അവരെ ഞാൻ വിടില്ല. അതാണ് പൂന്താനം പറഞ്ഞത്, ഇന്ന ദിവസം നമ്മുടെ പിറന്നാളാണ്, അത് കഴിഞ്ഞ ഉണ്ണിയുടെ പിറന്നാളായി, അത് കഴിഞ്ഞ ഭാര്യയുടെ പിറന്നാളായി, അത് കഴിഞ്ഞ് ഇവരുടെ പിറന്നാളായി, ഇവരുടെ ശ്രാദ്ധം കൂട്ടണം, അവിടെ ഈ വിശേഷം വരും, ഇന്നത് വരും, അത് വരും, ഇത് വരും. ഓ, കഥാകാലക്ഷേപമാണ് ഉള്ളിൽ. ഇയാളുടെ വായൊന്ന് അടയണമെങ്കിൽ ഉണ്ടല്ലോ, ഇയാളെ ഒന്ന് അടയ്ക്കണമെങ്കിൽ ഭഗവാന്റെ കഥകൾ അവിടെ പോകണം. ആദ്യപടിയായിട്ട് ഭഗവത് കഥാദിഷു അനുരാഗ ഭക്തി. നാരദൻ ഭക്തിസൂത്രത്തിൽ പറഞ്ഞു, ഭഗവാന്റെ കഥകളിൽ ഒരു അനുരാഗം വരുന്നുണ്ടല്ലോ അത് ഭക്തിയാണെന്ന് പറഞ്ഞു. ആ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ അല്ലേ, ഇപ്പൊ നമുക്ക് എപ്പോഴും കഥയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഈ ടി വി സിനിമയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കഥകളും ഇഷ്ടമാണ്, ഇങ്ങനെ ആരുടെങ്കിലുമൊക്കെ കഥ, അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തിനോടെങ്കിലുമൊക്കെ ഒരു വൃത്തി സാരൂപ്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ രോഗം, മനസ്സിൻ്റെ ഒരു വലിയ വ്യാധി അറിഞ്ഞുകൊണ്ടാണ് വ്യാസ ഭഗവാൻ പറയണത്, ഇത് ഭാഗവതം ഈ പുസ്തകമല്ലപ്പ, ഇത് പുരാണമല്ല, ഇത് കഥയല്ല, ഞാൻ എൻ്റെ തപസ് തപോബലം കൊണ്ട് ഒരു വലിയ വിഭൂതി ഉണ്ടാക്കി വച്ചിരിക്കുകയാണെന്ന്. കഥായിമാസ്തേ കഥിത മഹീയസാം വിതായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. വചോ വിഭൂതി, വാക്കുകൊണ്ടൊരു വിഭൂതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വിഭൂതി എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഭസ്മത്തിന് വിഭൂതി എന്ന് പറയും, എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ചില മരുന്നൊക്കെ വേണമല്ലോ, അതുപോലെ ഇതൊരു വലിയ ഔഷധമാണ്, ഒരു മരുന്ന്. ഈ മരുന്ന് കഥകൾ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ചെയ്തത് വ്യാസഭഗവാനാണ്, അല്ലാതെ ഇവിടുത്തെ ഇരിക്കുന്ന കഥകൾ എഴുതുന്ന ആളുകളെ പോലെയല്ല. വ്യാസൻ തൻ്റെ തപസ്സുകൊണ്ട്, ആ കഥയുടെ ഉദ്ദേശം, ഒരു കഥ വായിച്ച് നമ്മളുടെ മനസ്സ് ദുഷിച്ചു പോയാൽ ആ കഥ കൊണ്ട് എന്ത് പ്രയോജനം? ഇല്ല. ഇപ്പം നമ്മുടെ സാഹിത്യകാരന്മാരൊക്കെ നോക്കൂ, ഇപ്പം തന്നെ ഈ പുരാണങ്ങളെയൊക്കെ എടുത്തിട്ട് വായി തോന്നിയതൊക്കെ എഴുതി മാറ്റി മറിച്ച് മൂന്നാം ഊഴം നാലാം ഊഴം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഊഴമൂഴമായിട്ട് പോവുകയാണ്. അതായത് അവരുടെ വികലമായ മനസ്സ്, ആ വികലമായ മനസ്സിനെ ഋഷികളുടെ അഭിപ്രായത്തിൽ കൊണ്ടുപോയി വെച്ച് അതിൽ
അവർക്ക് തോന്നുന്നതൊക്കെ വായിച്ചിട്ട് അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് അത് ജനങ്ങൾ ഇതാണ് പ്രമാണമെന്ന് ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാശം കഴിഞ്ഞു. അത് കൊറോണ വൈറസിനേക്കാളും ഭയങ്കരമായ വൈറസായിട്ട് ശങ്കരൻ്റെ നാട്ടിൽ പടർന്നു പിടിക്കുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആദിശങ്കരനല്ല. ആചാര്യ ഭഗവത്പാദന് ജനിച്ചതാണെങ്കിൽ ഈ ഭൂമിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. അതിങ്ങനെ പടർന്ന് പരന്നു പിടിക്കുകയാണ് മഹാരോഗമായിട്ട്. എന്തിനാ അവർക്ക് എഴുതാൻ? എന്തെങ്കിലുമൊക്കെ അവരുടെ മുത്തശ്ശൻ മുത്തശ്ശിയെ കുറിച്ച് എഴുതിക്കൂടെ? അവരുടെ കുടുംബത്തിനെ കുറിച്ച് എഴുതിക്കൂടെ? എന്തിനാ നമ്മളുടെ വേറെ ഒരാളുടെ കാര്യത്തിൽ എന്തിനാ കൈവയ്ക്കണത് അല്ലേ? ഒരു ഔഷധം, ഒരു മരുന്ന്, ഒരു അമൃതം, അതിൻ്റെ ഉള്ളിൽ പോയി വിഷം കലക്കണോ? ഗംഗയിൽ പോയി ഡ്രെയിനേജ് കലക്കണ പോലെയാത്, ഗംഗയിൽ പോയിട്ട് ഡ്രെയിനേജ് കലക്കണ പോലെ പിന്നെ അത് ശുദ്ധമാക്കാൻ വെക്കണം അല്ലേ? നല്ല നദിയിൽ കൊണ്ടുപോയി വേസ്റ്റ് ഇടുക അല്ലേ? നോക്കൂ, എല്ലാം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല നദിയിലും കുളത്തിലും വേസ്റ്റ് ഇട്ട് കേടുവരുത്തുക, കുടിക്കേണ്ട ജലം നശിപ്പിക്കുക. അതേപോലെ ഇതൊരു വലിയ തീർത്ഥമാണ്, ഈ തീർത്ഥത്തിനെ ആ തീർത്ഥമായിട്ട് തന്നെ എടുക്കണം. അതാണ് ഇവിടെ പരീക്ഷത്ത് ചോദിച്ചുകൊണ്ട് പറയണത്. നല്ല വിരക്തന്മാർ, പരമഹംസന്മാർ, ഞങ്ങളൊന്നും നിങ്ങളുടെ ഇടയ്ക്കൊന്നും വരണില്ലല്ലോ, ഞങ്ങൾ ഓരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇതൊക്കെ കേട്ട് രസിച്ച് ഇരുന്നോളാം, എന്തിനാ ഉപദ്രവിക്കണം? നിവൃത്തദർശൈരുപഗീയമാനാത് ഭവഔഷധാശ്രോത്ര മനോഭിരാമാത് കൗത്തമ ശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഘ്നാത് നിവൃത്തദർശൈഹി. തൃഷ്ണ ശമിച്ച് വിരക്തമായിട്ടുള്ള പരമഹംസന്മാര് അവരാൽ പാടപ്പെടുന്നത്. ഉപഗീയമാനാത് ഔഷധം, ഭവരോഗത്തിന് ഒരു മരുന്ന്. ഈ മരുന്ന് വായു കൊണ്ടെടുക്കേണ്ടതല്ല, ശ്രോത്രമനോഭിരാമാതി ചെവിയിലൂടെ ഒഴിക്കേണ്ടതാണെന്ന്. ചെവിയിലൂടെ ഉള്ളിൽ ചെന്ന് അഭിരാമം, ഉള്ളിൽ രമിപ്പിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതും ചിത്തത്തിനെ ശുദ്ധമാക്കുന്നതുമായ ഭഗവത് കഥ ആര് രസിക്കില്ല? പശുഹത്യ, ഗോഹത്യ ചെയ്യുന്നവർക്ക് മാത്രം ഇതിൽ രുചി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതൊരു പ്രഡിക്ഷൻ പോലെയാണ് അല്ലേ? ഒരു പിന്നാലെ വരുന്ന കാര്യം മുന്നാലെ മുമ്പ് നോക്കി പറയണ പോലെയാണ്. ഗോഹത്യ തൊഴിലാക്കിയിട്ടുള്ള കൂട്ടർക്ക് ഇത് രുചിക്കില്ല. ഗോഹത്യ ചെയ്യുന്നവർക്ക് സൂക്ഷ്മമായ, സാത്വികമായ, ദിവ്യമായ, അലൗകികമായ വിഷയങ്ങളിൽ മനസ്സ് രമിക്കില്ല. പശുഘ്നഹ. ഇത്രയൊക്കെ പറഞ്ഞ് ആ കഥ പറയൂ എന്ന് പ്രാർത്ഥിച്ചു. കൃഷ്ണകഥ പറയൂ. കൃഷ്ണൻ ഉള്ളിൽ ആത്മാവായും വെളിയിൽ കാലപുരുഷനായിട്ടും ഇരിക്കുന്നു. എൻ്റെ മാതാവ് ശരണാഗതി ചെയ്തതുകൊണ്ട് ആ ഭഗവാനെ എനിക്കും കാണാനും അറിയാനും ഒക്കെ പറ്റി. മാതുശ്ശമേ യശരണം ഗതായാഹ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മദംഗം സന്താന ബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിംഗത ആത്തചക്രഹ മാതുശ്ശമേയ ശരണം ഗതായാഹ. ആ കാലചക്രം, സുദർശന ചക്രം കൊണ്ട് ജുഗോപ രക്ഷിച്ച ആ ഭഗവാൻ, ആ ഭഗവാന്റെ ചരിത്രം പറയൂ. എനിക്ക് വിശപ്പില്ല, ദാഹമില്ല, ജലപാനം ചെയ്യാതെ ഇരുന്ന് ഞാൻ കേൾക്കുകയാണ്. നൈഷാദി ദുസ്സഹാക്ഷുണ്മം ത്യക്തോദമഭി ബാധതേ പിബന്തം ത്വന്മുഖാം ഭോജക്ഷുതം ഹരികഥാമൃതം ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയാസകി സ ഭഗവാൻ അഥ വിഷ്ണുരാതം പ്രത്യച്ച കൃഷ്ണചരിതം കലികൽമശഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാനഃ ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയാസകിഹി സ ഭഗവാൻ അഥ വിഷ്ണുരാതം പ്രത്യർച്ച. ആ കൃഷ്ണകഥ കേൾക്കണമെന്ന് പറഞ്ഞ പരീക്ഷത്തിനെ
അന്ന് ആദരവോടുകൂടെ സുഖമുനി സുഖബ്രഹ്മ മഹർഷി അങ്ങോട്ട് നോക്കിയത്രേ. ഒന്ന് കണ്ണുകൊണ്ടൊന്ന് പൂജിച്ചു, അങ്ങടേക്കൊന്ന് ആദരിച്ചു. എന്താന്ന് വെച്ചാൽ ശിഷ്യന് മഹാവാക്യം ഉപദേശിക്കണതിന് മുമ്പ് ഗുരു ശിഷ്യനെ ഒന്ന് പൂജിക്കും. ശിഷ്യൻ ഗുരുവിനെ പൂജിക്കും, അത് നമുക്കറിയാം അല്ലേ? പക്ഷേ ഗുരു ശിഷ്യനെ ഒന്ന് പൂജിക്കും. എന്താന്ന് വെച്ചാൽ ഇത് ചോദിക്കുന്നതുണ്ടല്ലോ, ചോദിക്കുന്ന ആള് പരമേശ്വര സ്വരൂപമാണ്. സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രനാഥ് ദത്ത രാമകൃഷ്ണ പരമഹംസരെ കാണാൻ ചെന്നപ്പോ ദക്ഷിണേശ്വരത്ത് അകത്ത് കൊണ്ടുപോയി മുറിയിൽ വാതിലടച്ചു രാമകൃഷ്ണദേവൻ. എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഒരു ദിവസം കണ്ടു. ഇന്ന് എതിർച്ചയാ ഓർമ്മ വന്നു, വിവേകാനന്ദ ജന്മദിനമാണിത്. ഇപ്പൊ എതിർച്ചയാ ഓർമ്മ വന്നു ഇപ്പൊ എനിക്ക്. അന്ന് ആ രാമചന്ദ്ര ദത്തയുടെ വീട്ടിൽ നരേന്ദ്രന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ കണക്കാക്കി വെച്ചു. എന്താന്ന് വെച്ചാൽ എവിടെയോ യോഗഭൂമിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ജീവൻ, തനിക്ക് ദർശനം ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയണത്, ഈ കൽക്കട്ട തെരുവിൽ ഇങ്ങനെ ഒരു പയ്യനോ അകത്ത് വിളിച്ചു കൊണ്ടുപോയി ചേർന്ന് വാതിലടച്ച് പുഷ്പം കൊണ്ട് അർച്ചിച്ചു ആരത്തി കാണിച്ചു, എന്നിട്ട് നാരായണ നീ ഈ ലോകോദ്ധരണത്തിനായിട്ട് വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് നരേന്ദ്രനാഥ് ആണെങ്കിൽ ഈ ബ്രാഹ്മണൻ എന്താ ഭ്രാന്തോ, എന്നെ എന്തിനാ പൂജിക്കണത്, എന്നെ എന്തിനാ ആരാധിക്കണത് എന്ന് ചോദിച്ചു. എന്താന്ന് വെച്ചാൽ അതിനകത്തുള്ള വസ്തുവിനെ രാമകൃഷ്ണദേവൻ കണ്ടു. നരേന്ദ്രൻ അറിഞ്ഞില്ല തൻ്റെ ഉള്ളിലുള്ള വസ്തുവിന്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ പറയണത്, ഒരു ബേക്കറിയിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന കണ്ണാടി അലമാരയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുന്ന പോലെ എനിക്ക് കാണാം, ആ ഉള്ളിലുള്ള വസ്തുവെ ഞാൻ കണ്ടു. അതിനെ ഉണർത്തുകയാണ് ഭാഗവതം. ദശമസ്കന്ധത്തിൽ ഒരു ഗുരു ശിഷ്യനെ എങ്ങനെ ഉപദേശിക്കും, അതും ബ്രഹ്മത്തിനെ കുറിച്ച്. നിർഗുണമായ വസ്തുവിനെ സഗുണമായ മനസ്സിനെ എങ്ങനെ ബോധിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിഗീത ഉപനിഷത് മഹാവാക്യം കൊണ്ട് എങ്ങനെ ഉപദേശിക്കും, കഥം ബ്രഹ്മണി അനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയ കഥം ചരന്തി, എങ്ങനെ സഞ്ചരിക്കും എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ആ ഗുരു ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭഗവാനെ ഉണർത്തുകയാണ്. ജയ ജയാജഹി അജാം, ഹേ ഉള്ളിലുള്ള ഭഗവാനെ ഉണരൂ. എന്നുവെച്ചാൽ ജ്ഞാനം അങ്ങോട്ട് ഉണരട്ടെ. ജ്ഞാനം ഉണർന്നു കഴിയുമ്പോൾ അജാം ജഹി, അജാ എന്ന് വെച്ചാൽ മായ, ആ അവിദ്യയെ ഉള്ളിൽ നിന്ന് നീക്കുക. ജയ ജയാജഹി അജാം അജിത ദോഷ ഗർഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്ത ഭഗഃ അഖില ശക്തിയവബോധഗതേ ക്വചിദ ജയാത്മനാ ച ചരതോനുചരേ നിഗമഃ. അങ്ങനെ ഉണർത്തുകയാണ്. അപ്പൊ അങ്ങനെയാണ് ശിഷ്യനെ ഗുരു ഉപദേശിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികളെ കണ്ടപ്പോൾ ഇരുത്തി പൂജിച്ച് ആരാധിച്ചൊക്കെ ചെയ്തു. ആ ഗുരു ശിഷ്യനെയും ഒന്ന് പൂജിക്കുകയാണ്, ഒരു പുഷ്പം ഇട്ട് ആരതി കാണിച്ച് ഉള്ളിലുള്ള. അപ്പൊ ഭഗവാൻ ഉണർന്നു. അത് ഉണർന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിസൂക്ഷ്മ വിഷയങ്ങളെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഗ്രഹിക്കും, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കും. ഇങ്ങനെ പരീക്ഷിത്ത് പ്രത്യർച്ച് കൃഷ്ണകഥ പറഞ്ഞു തുടങ്ങി മഥുരാപുരിയിൽ. വളരെയധികം സജ്ജനങ്ങളൊക്കെ വേദനിക്കുന്ന ഒരു ഭരണമാണ് കംസൻ്റേത്. മറ്റൊരു വശത്ത് ജരാസന്ധൻ, ഒരു വശത്ത് ശിശുപാലൻ, പൗണ്ഡ്രകൻ, നാട് നില ഒരു സംസ്ഥാനം ഉരുപ്പിടിയില്ല എന്നുള്ള മട്ടിലാണ്. ആ വിഷമത്തിൽ ഭൂമിദേവി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വിഷമം പറഞ്ഞു അത്രേ. അപ്പൊ ചെല്ലുമ്പോ സകല ദേവതകളും അവിടെ ഉണ്ടെന്ന്, എല്ലാ ദേവതകളും അവിടെ ഉണ്ട്. ഭഗവാന്റെ അടുത്ത് ചെന്ന് വിഷമം പറയാനായിട്ട് സാന്ദ്രാനന്ദനോഹരേ തേഷാം ഭൂതല ജന്മനാം ദിതി ഭുവാം ഭാരേണ ദൂരാർദിത. വിരിഞ്ചമാശ്രിതപദം ദേവൈഹി പുരൈവാഗതൈഹി, ദേവന്മാരൊക്കെ അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാം
ഭഗവാനടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, അസുരന്മാരെ കൊണ്ട് വിഷമം സഹിക്കവയ്യ ഭഗവാൻ. ഗോഹത്യ, യജ്ഞയാഗങ്ങളൊക്കെ ദുഷിക്കപ്പെടുക. ബ്രഹ്മഹത്യ, ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ നിന്ദിക്കപ്പെടുക. ആരാധനാലയങ്ങളൊക്കെ തന്നെ വിഷമത്തിലാവുക. പലവിധത്തിലുള്ള ദുരിതം. ഇതൊന്നും ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഒരു കാലത്തുള്ളതല്ല, പല കാലത്ത് വീണ്ടും 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 നടന്നിട്ടുണ്ട്. പല കാലത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിങ്ങനെ ദേവന്മാരൊക്കെ ചെന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ബ്രഹ്മാവടക്കം എല്ലാവരും ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഗിരം സമാദൗ ഗഗനേ സമീരിതാം. ഭഗവാൻ അതിനൊരു ആശ്വാസം കൊടുക്കുന്നത്, നമുക്കിങ്ങനെ വിഷമങ്ങൾ വേദനകളൊക്കെ വരുമ്പോൾ മഹാപുരുഷന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ അവരെങ്ങനെ ഉത്തരം പറയും? അവരിങ്ങനെ കണ്ണടച്ചിരുന്ന് ഹൃദയത്തിൽ ഇങ്ങനെ നോക്കി 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 ആ അലൗകികമായ വാണി കേൾക്കണ വരെ കാത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് സമാധൗ ഗഗനേ സമീരിതാം, സമാധിയിലെ ആകാശത്തില് അങ്ങനെ ഒരു 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 കാറ്റടിക്കുമ്പോൾ ആകാശത്തിൽ ഒരു ഇളക്കം തട്ടിയിട്ട് ഗാം പൗരുഷീം മേ ശൃണുത, ആ ഭഗവാന്റെ ആ പരമപുരുഷന്റെ വാക്യം എന്താണ് ഇതിനുള്ള പരിഹാരമെന്ന് ഹൃദയത്തിൽ കേൾക്കപ്പെടും. അങ്ങനെ കേൾക്കുമ്പോൾ അത് ആ ഇത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ആവാം എന്ന് പറയും. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, എല്ലാം പരിഹരിക്കപ്പെടും, എല്ലാത്തിനും ഒരു വഴിയുണ്ട്. ഈ ഭൂമി നിൽക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ, ഈ ക്ഷേത്രത്തിൽ സംസ്കാരങ്ങൾ നിൽക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ, വേദവിഹിതമായ മാർഗം നിൽക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ, അത് നിർത്തിക്കാൻ വേണ്ട ശക്തികൾ വരും, അത് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കും. ആ ശക്തികളുടെ മൂലസ്രോതസ് അറിഞ്ഞിട്ടാണ് ആസുര ശക്തികൾ അതിനെ ആക്രമിക്കുന്നത്. ആ ഇന്നന്ന സോഴ്സാണ് ഇതിന് കാരണം. അതുകൊണ്ട് അവിടെയൊക്കെ അടച്ച് കൂട്ടി ഇടുക. എന്നിട്ട് ഈ അസുരന്മാർക്ക് ബലയേകുന്ന പല സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് തുറന്നിടുക. അങ്ങനെ അങ്ങോട്ട് ആവുമ്പോൾ അങ്ങോട്ട് ഈ ആസുരഭാവം അങ്ങോട്ട് ബലം കൂടുകയും ദൈവീഭാവത്തിന് ബലം കുറയുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഇതിനൊക്കെ എന്താ പരിഹാരം എന്ന് വെച്ചാൽ, വിഷമം വരുമ്പോൾ വെറുതെ വിഷമിച്ചിട്ടും പ്രതികരിച്ചിട്ടും പത്രത്തിൽ എഴുതിയിട്ടും ഇങ്ങനെ കമ്പ്യൂട്ടറിലിട്ടിട്ടും ഒന്നും കാര്യമില്ല, ഉള്ളിൽ ഹൃദയത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. ഓരോരുത്തരും അവരെ കൊണ്ടാവുന്ന വിധത്തിൽ തപസ് ചെയ്യുക, കഴിയുന്നത്ര ഭഗവൻ നാമം ജപിക്കുക, സദ്ഗ്രന്ഥങ്ങൾ പഠിക്കുക, കുറച്ച് കുറച്ച് ഒരാൾ രണ്ടാൾ അവരവരുടെ വീട്ടിലെങ്കിലും ആരെങ്കിലും കേൾക്കുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ സത്സംഗം, ഭഗവത് ചര്യ, ഭഗവത് ആരാധന ഇങ്ങനെ ഏകാന്തമായിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഈ തപോബലം കൊണ്ട് വേണം നല്ല ഒരു ഉണർവുണ്ടാവാനായിട്ട്. ഇങ്ങനെ എത്രയോ ഋഷികള് തപസ് ചെയ്തു. രാമൻ അവതരിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്ര ഋഷികളാ കാത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. വിവേകാനന്ദ സ്വാമികള് ഷിക്കാഗോയിൽ ചെന്ന് നിന്നു, വല്ലാതെ വിഷമമാണ്. ഇന്നൊരു ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു ആരോ, അതില് പറയാണ്, അസിത ഗിരിസമം സ്യാത് കജ്ജലം സിന്ധുപാത്രം സുരതരു വരശാഖ ലേഖനീപത്രമുറുവി. അതായത് ഈ നാട്ടിലുള്ള മലകളൊക്കെ പൊടിച്ച് കടലിൽ കലക്കി അത് മഷിയാക്കിയിട്ട് ദേവദാരു വൃക്ഷത്തിൻ്റെ കോലുകൊണ്ട് സരസ്വതീ ദേവി കാലം മുഴുവൻ എഴുതിയാൽ പോലും വിവേകാനന്ദ സ്വാമികൾ ഈ നാട്ടിന് ചെയ്തിട്ടുള്ളതിന് നിഷ്കൃതിയായിട്ട് ഈ നാട്ടുകാർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയധികം ആ മഹാപുരുഷൻ വിഷമിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, ഭാരതത്തിനെ തന്നിൽ ആവാഹിച്ചെടുത്തും കൊണ്ട് ആ ചരിത്രം അത് മറ്റു പല മഹാത്മാക്കളുടെ അവരുടെ ഇവരുടെ ഒക്കെ കൂടെ കൂടിക്കുഴച്ച് വിവേകാനന്ദനെ പോലെ എന്നൊന്നും പറഞ്ഞു പോകരുത്. ആ മഹാപുരുഷൻ അത്രയധികം ഭാരതദേശത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്മരിക്കേണ്ട ഒരു ദിവസമാണ് ഈ ദിവസം. അങ്ങനെ അദ്ദേഹം അമേരിക്കയിലെ ഷിക്കാഗോയിൽ പോകുമ്പോൾ ഭാരതത്തിന് വേണ്ടിയിട്ടല്ല പോയത്, തനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല പോയത്. ഈശ്വര നിയതി അവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചു. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാലേ നമ്മൾ കേൾക്കുള്ളൂ. എന്താന്ന് വെച്ചാൽ വെള്ളക്കാരൻ അടിമയാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, ഇപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളും ഇപ്പോഴും ഒന്നും പോയിട്ടില്ലേ ആ ബുദ്ധി.
അപ്പോ അവിടെ ചെന്ന് ഇങ്ങടേക്ക് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ദേശത്ത് ചെന്ന് അപ്പോ പറയുന്നുണ്ട്, ഒരു വാക്കുകൊണ്ട് ആ 7000 പേരുള്ള സഭ ഇളകി മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. അതിനു മുമ്പ് തലേ ദിവസം ഭിക്ഷ എടുക്കാൻ പോലും പറ്റില്ലല്ലോ ആ ദേശത്തിൽ, ഉണ്ണാനില്ല. അങ്ങനെ വിഷമിച്ചു. ആ കഥയൊക്കെ വേറെ സന്ദർഭത്തിൽ പറയേണ്ടതാണ്, ഇന്ന് സമയമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു വാക്ക് ആ സഭയെ ഇളക്കി മറിച്ച് എല്ലാവരും ഇൻസ്പയർഡായി എന്ന് വെച്ചാൽ, അതിന് കാരണം എന്താന്ന് വെച്ചാൽ പിന്നീട് ശരത്ചന്ദ്ര ചക്രവർത്തി എന്ന തൻ്റെ ശിഷ്യൻ്റെ അടുത്ത് പറയുന്നു, ഇതൊക്കെ അറിയോ, ഇത് എൻ്റെ ശക്തിയല്ല, ഒന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശക്തി. കുർമഹ താരക ചർവണം, അദ്ദേഹം എഴുതിയൊരു ശ്ലോകമാണ്, കുർമഹ താരക ചർവണം ത്രിഭുവനമുത്പാടയാമോ ബലാത് കിംഭോ വിജാനാസി അസ്മാൻ രാമകൃഷ്ണദാസാവയം. തൻ്റെ ഒരു ഗുരുബായി, ഒരു പാർഷദന്, രാമകൃഷ്ണദേവൻ്റെ മറ്റൊരു ശിഷ്യന് എഴുതിയ ഒരു ശ്ലോകമാണ്, ഒരു ലെറ്റർ എഴുതിയപ്പോൾ അതിൽ എഴുതി അയച്ചു, കുർമഹ താരക ചർവണം, നക്ഷത്രങ്ങളെ കടിച്ച് ചവച്ച് ചിപ്സ് പോലെ തിന്നുകളയാണ്. ത്രിഭുവനമുത്പാടയാമോ ബലാത്, ഹനുമാന്റെ വാക്കാണത്, രാവണ ലങ്കയെ പൊക്കിക്കൊണ്ടുവരുന്നു പറയണ്ട രാവണ ഹനുമാൻ. ത്രിഭുവനമുത്പാടയാമോ ബലാത് കിംഭോ വിജാനാസി അസ്മാൻ, എന്താപ്പോ ഞങ്ങളെ കുറിച്ച് വിചാരിച്ച് രാമകൃഷ്ണദാസാവയം, ആ രാമകൃഷ്ണദേവന്റെ ദാസന്മാരാണ് ഞങ്ങള്, എന്ത് വേണേ. അപ്പൊ അങ്ങനെ ഒരു ഗുരുഭക്തി. ഹനുമാൻ അവിടെ ലങ്കയിൽ പോയി ഗർജിക്കുന്നതാണ്, രാമസ്യ ദാസോസ്മ്യഹം, രാമദാസനാണ് ഞാനെന്ന്. ആ അതാണ് ബലം, അങ്ങനെ ഒരു ബലം. അപ്പോ അപ്പോ ശരത്ചന്ദ്ര ചക്രവർത്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഭാരതം മുഴുവൻ ഞാൻ ഓടി നടക്കുമ്പോ എത്ര ഋഷികളെ കണ്ടു, എത്ര മഹാപുരുഷന്മാരെ കണ്ടു, അവരെ കൊണ്ടൊന്നും ചെയ്യാനൊക്കില്ല, അവരുടെ ശക്തിയൊക്കെ എന്നിലേക്ക് അവരെ സംക്രമിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ഒക്കെ ഒരു ചാനലാണ് ഞാൻ, ഇത്രയും പേരുടെ തപസ്, ഇത്രയും പേരുടെ ആരാധനയുടെ ഒരു ചാനലാണ് ഞാൻ, അതാണ് ഈ ലോകത്തിൽ ചെന്ന് ഇത്രയും വലിയ പ്രവൃത്തി ചെയ്തത്, ഇത്രയും വലിയ വൈഭവം ഉണ്ടാക്കിയത് എന്ന് പറയണ്ട. അപ്പോ അതാണ് അവതാരത്തിന്റെ രഹസ്യം. രാമാവതാരത്തിലും രാമൻ എത്ര ഋഷികളല്ലേ, ശരഭംഗൻ രാമന് കൊടുക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് തപോബലം. എന്താ ഈ രാവണ നിഗ്രഹം നടക്കണമല്ലോ, അവസാനം പോലും രാവണ നിഗ്രഹത്തിന് മുമ്പ് അഗസ്ത്യൻ വന്ന് ആദിത്യ ഹൃദയമൊക്കെ ഉപദേശിക്കുന്നു. ഈ ഋഷികളൊക്കെ എന്തിനാ പുറകെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഈ കാര്യം നടക്കണം. അപ്പൊ രാമാവതാരത്തിന്റെ സ്വഭാവം വേറെ, കൃഷ്ണാവതാരത്തില് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അപൂർണമായിട്ട് പുറത്തുനിന്ന് എവിടുന്ന് ഒന്നും ആശ്രയിക്കാതെ നിൽക്കുന്ന ഒരു പൂർണ്ണ രൂപമാണല്ലോ. അങ്ങനെ വസുദേവ ഗൃഹത്തിൽ ദേവകീ പുത്രനായിട്ട് ഞാൻ അവതരിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായിട്ട് കംസന് ആകാശവാണി കേട്ടു, എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കും എന്ന് പറഞ്ഞതോടുകൂടി ഇയാൾ എന്ത് ചെയ്തു അല്ലേ, ഈ വലിയ വലിയ ലോകത്തിനെ കിടുകിടാ വരയ്ക്കുന്ന ആളുകൾ, വറപ്പിക്കുന്ന ആളുകളൊക്കെ പേടിത്തൊണ്ടന്മാരാ. ഔറംഗസീബ് അതിഭയങ്കരനായ രാജാവായിരുന്നു, ഒരുപാട് ആളുകളെ ജയിച്ച ആളായിരുന്നു. ശിവാജി ആ കാലത്താണല്ലോ വളർന്നു വന്നത്, ഒന്നുമല്ല, അദ്ദേഹം ഒരു രാജകുമാരൻ പോലും അല്ല ശിവാജി. മഹാരാഷ്ട്രത്തിൽ ഒരു എലി ഓടുന്ന, മലയിലെ എലി ഓടുന്ന പോലെ എന്നാണ് പറയുക, അങ്ങനെ ഓടി വളർന്നു വന്നതാണ്. അങ്ങനെ ശിവാജി വളർന്നു വന്ന ശേഷം ഔറംഗസീബിൻ്റെ രാജ്യത്തിൽ പിടിച്ചുവല്ലോ ശിവാജി, പിടിച്ചു കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഈ പഴക്കൊട്ടയിലിരുന്ന് രക്ഷപ്പെട്ടു പോയി. ഏത് വഴിക്കാ ശിവാജി രക്ഷപ്പെട്ടു പോയി എന്ന് അറിഞ്ഞില്ല. ഔറംഗസീബ് വിചാരിച്ചു അത്ര ഇയാൾക്ക് എന്തോ മന്ത്രവാദമൊക്കെ ഉണ്ട്, സിദ്ധിയുണ്ട്, ഇയാൾ കമ്പിയുടെ ഇടയിൽ കൂടെ പോയതാണോ. രാത്രി ഉറങ്ങുമ്പോൾ പോലും രണ്ട് കാവൽക്കാരെ അടുത്ത് നിർത്തിയിട്ട് അത്ര കിടക്കാം, ബാത്റൂം പോയാൽ പോലും, കാരണം എപ്പോൾ വരുന്നറിയില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ അത് കൂടെയുള്ള ആളുകളുണ്ടല്ലോ, അവർ കഥകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. വലിയ രാജാവ് ബലവാനാണെങ്കിലും അയാളെ ഭയപ്പെടുത്താൻ ഇങ്ങനത്തെ ചില കഥകളൊക്കെ മതി. ലോകത്തിൽ ഹിറ്റ്ലറൊക്കെ എങ്ങനെയാണ്, ഹിറ്റ്ലർ ഇത്രയധികം എല്ലാവരെയും വിറപ്പിച്ച ആള്, അയാൾക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, കൂടെയൊക്കെ ആളുകളുണ്ടാകും, അവര് കൊല്ലുമോ എന്ന് പേടിയാണ്. അപ്പൊ കംസന്റെ കാര്യം ഇതാണ്,
എട്ടാമത്തെ മകൻ, അത് ഭഗവാൻ ഒരു ധർമ്മം ചെയ്തതാണോ തമാശ കളിച്ചതാണ്? എന്തിനാ ഈ അനൗൺസ്മെന്റ് വന്ന് കൊന്നാ പോരെ? ആ അനൗൺസ്മെന്റിലായിരിക്കണത് കളി. ആ അനൗൺസ്മെന്റ് ചെയ്തതോടുകൂടെ മൂപ്പരുടെ ബി പി കൂടി, സോംനംബോളിസം ഒക്കെ വന്നു, ഇൻസോംനിയ വന്നു, ഉറക്കമില്ല, ഡൈജഷൻ ഇല്ല, ഒന്നുമില്ല, പിച്ചുംബേയും പറയാ, ഉറക്കത്തിലിറങ്ങി നടക്കുക, എണീക്കാൻ പറ്റില്ല. രാത്രി എന്ത് കണ്ടാലും അയാൾക്ക് പാവം കൃഷ്ണ ദർശനം. അങ്ങനൊരു ഭക്തി. ഭയമെന്നുള്ള സംരംഭയോഗം കൊണ്ട് കംസന് എവിടെ നോക്കിയാലും കാക്കൈ ശിരകിനിലെ നന്ദലാല ഉൻ കരിയ നിറം തോണ്ടുതയ്യാ നന്ദലാല എന്ന് പറഞ്ഞാൽ കംസന്റെ സ്ഥിതി അതുപോലെയാണ്. രാമായണത്തില് മാരീചൻ പറഞ്ഞു രാ എന്ന് കേട്ട് മയക്കി വീണു അത്രേ. എന്താ വെച്ചാൽ ആ അക്ഷരം മാത്രം പറയരുതെന്നാണ്. രകാരാദീനി നാമാനി രാമത്രസ്തസ്ഥ രാവണ രത്നാനി ച രഥാശൈവ വിത്രാസം ജനയന്തി മേ. രത്നം രഥം എന്നൊക്കെ പറഞ്ഞു എനിക്ക് പേടിയാ. എന്താന്ന് വെച്ചാൽ രാ ഉണ്ട് അതിനകത്ത്, രേഭം വേണ്ട. ഇതുപോലെയാണ് കംസന്റെ സ്ഥിതിയും. എന്താന്ന് വെച്ചാൽ ഈ അനൗൺസ്മെന്റ് ചെയ്തത് മുതൽ ആരടാവൻ അനൗൺസ് ചെയ്തവന് പിടിക്കുന്നു. അനൗൺസ് ചെയ്ത ആൾക്ക് ബോഡി വേണ്ടേ? ഇയാൾക്ക് ബോഡി ഉള്ളത് കൊണ്ട് ബോഡി ഗാർഡ് വേണം. അതൊരു അശരീരി വന്ന് പറഞ്ഞിട്ട് പോയാൽ എവിടെ പിടിക്കും അല്ലേ? ഒരു അനൗൺസ്മെന്റ് വന്നു, ആ അനൗൺസ്മെന്റിന്റെ സോഴ്സ് ഒന്നും അറിയില്ല. അന്ന് മുതൽക്ക് ഉറക്കല്ല. വസുദേവരെയും ദേവകിയൊക്കെ പിടിച്ച് ജയിലിലിട്ടു. ആറു കുട്ടികളെ വധിച്ചു. ഈ കഥ ഒന്ന് ഓർത്തു നോക്ക, എത്ര ശോകം ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയ്ക്കും. അതുകൊണ്ട് തുൻപപ്പുടത്തിലിട്ട് തൂയവൻ ആക്കി വൈത്തായി തുടർന്നു ഉൻ മായം നീക്കി പിറന്ത പയനെ തന്തായി അൻപൈ പുകട്ടി പുന്തൻ ആടലെ കാണിച്ച്. ഇതൊക്കെ അഗസ്ത്യ പാട്ടുകളാണ്, ഇതൊക്കെ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. ഇവിടെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് അത് കംസനെ പരിഭാഗപ്പെടുത്തി എടുക്കലാണ് ഭഗവാൻ. ഇങ്ങനെ ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിലിട്ടു. ആ കാരാഗ്രഹത്തില് അത്ര ശോകം അനുഭവിച്ചു കഴിഞ്ഞ് ഏഴാമത്തത് അനന്തൻ ഗർഭത്തിൽ പ്രവേശിച്ചു മറഞ്ഞു. ഒരു ജീവൻ അങ്ങനെ യാത്ര ചെയ്തു ഗർഭത്തിൽ കൂടെ. എന്താന്ന് വെച്ചാൽ ദേവകിയുടെ ഗർഭത്തിലൂടെ യാത്ര ചെയ്ത് രോഹിണി ഗർഭത്തിലേക്ക് സംക്രമിച്ചു. യമനന്തം പ്രചക്ഷതെ. ഇപ്പൊ കംസന് കണക്ക് തെറ്റി. അഷ്ടമം പിള്ളയെ കാത്തോണ്ടിരിക്കുക. ഇപ്പൊ ഇതിപ്പോ എന്താ ഇത് കണക്കാക്കണോ വേണ്ടയോ എന്നാണ്. ഇതിപ്പോ കണക്കാക്കണോ വേണ്ടയോ? ഈ ഏഴാമത്തത് അല്ലെങ്കിലേ എണ്ണാൻ ഒത്തിരി കഷ്ടിയാണ്. പഠിക്കേണ്ട കാലത്ത് ശരിക്കും പഠിച്ചിട്ടൊന്നുമില്ല. കണക്കില് ഭാരതിയാർ പറഞ്ഞ പോലെയാണ്, നമ്മുടെ കൂട്ടാണ് കണക്ക് പിണക്ക് മാമണക്ക്. അപ്പൊ ഇയാൾ പറഞ്ഞു ഇത് എന്ത് ചെയ്യും? ഇപ്പൊ ആ ഈ ഏഴ് കൂട്ടിയിട്ട് എട്ടോ ഏഴ് കൂട്ടാതെ എട്ടോ എന്ന് പറഞ്ഞ് നാരദൻ മൊത്തത്തിലൊന്ന് കൺഫ്യൂസ് ചെയ്ത് കിട്ടും. എട്ടെന്ന് തുടങ്ങിയാൽ ഏഴ് എട്ടാവും, ഏഴെന്ന് തുടങ്ങിയാൽ ആറ് എട്ടാവും, അഞ്ചെന്ന് തുടങ്ങിയാൽ നാല് എട്ടാവും. അതിങ്ങനെ വട്ടത്തിലിട്ടാൽ മതി, വാച്ച് പോലെ. എവിടുന്ന് വേണമെങ്കിൽ തുടങ്ങിയാൽ എവിടെ വേണമെങ്കിലും എട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇയാളിപ്പോൾ ഓരോ കുട്ടികളെ ആയിട്ട് വധിച്ചത്. അവസാനം അനന്തൻ അവിടെ പോയി പ്രവേശിച്ചു. ഇപ്പൊ ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ദേവകി ഇങ്ങനെ ജ്വലിക്ക് പ്രകാശിക്കാം. ദേവകിയുടെ ആ പ്രകാശം തേജസ് കണ്ട് കംസന് ഉറക്കല്ല. ആസീനസം വിശന്ന് തിഷ്ഠന്ന് ഭുഞ്ചാന പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യത്തന്മയം ജഗത്. ആ കംസൻ നമ്മൾ വെറുതെ കളിയാക്കി അസുരൻ എന്നൊക്കെ പറഞ്ഞാലും
ഉപദ്രവിച്ചിട്ടാണെങ്കിലും ആണ് കാര്യം സാധിച്ചു, ധ്യാനം ഏർപ്പെട്ടു എന്നാ. എന്താന്ന് വെച്ചാൽ കൃഷ്ണനെ പേടിച്ച് 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 സമാധിസ്ഥിതി ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ ചിന്തയാണോ ഋഷികേശം, എവിടെ നോക്കിയാലും ആ ഋഷികേശനെ കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു രഹസ്യമാണ്. ചിലർക്കൊക്കെ വെറുത്തിട്ടും ദ്വേഷിച്ചിട്ടുമൊക്കെയാണ് അവരുടെ വഴി. അതുകൊണ്ടായിരിക്കാം ലോകത്തിൽ നമ്മൾ ഈ മതദ്വേഷം ചെയ്യുന്ന ആളുകൾ, ഈശ്വരനെ വെറുക്കുന്നവർ, അമ്പലങ്ങൾ പൊട്ടിക്കുന്നവരൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ, എന്താ അവരൊക്കെ നന്നായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുക. അതൊരു മാർഗ്ഗമാണെന്നാണ്, സാധിക്കുമെങ്കിൽ ചെയ്യും, പറ്റുമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ആനന്ദം ഉണ്ടാവില്ല. പക്ഷെ അത് ഒരു വഴിയാണ്, അത് ഉള്ളിൽ പ്രബലമായ ഒരു ധ്യാനം. ദ എൻറ്റയർ വേൾഡ് ആൻഡ് എവറി കൈൻഡ് ഓഫ് ലിവിങ് ഇസ് എ സ്പിരിച്വൽ ഫിനോമിനൻ. എത്ര മോശമായിട്ടുള്ളതിൻ്റെ പുറകിലും ഗൂഢമായി അന്വേഷിച്ചു നോക്കുമ്പോൾ പുളിയുടെ ഉള്ളിലുള്ള മധുരം പോലെ ഉണ്ടാവും. പുളി തിന്നുമ്പോൾ ഐ പുളിച്ചിട്ട് മതിരിക്കുന്നുണ്ട് അല്ലേ. ആ പുളി, അതുകൊണ്ടാണ് ആ പുളിക്ക് ആ മധുരവും ഇതും കൂടെ ചേർന്നോ സംസാരത്തിലുള്ള സുഖം മാതിരി. പുളിക്കും പുളിക്കണമോ എന്നാ മധുരിക്കും മധുരിക്കണമില്ലേ. അതിങ്ങനെ എടുത്തിങ്ങനെ നക്കിയാൽ മുമ്പിലിരിക്കണവർക്ക് മുഴുവൻ വെള്ളം പുറത്തേക്ക് വരും. ഈ പിള്ളേരെ നാഗാസനം വായിക്കണവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് മുസ്തൊന്ന് വരും പുറത്ത്. പിള്ളേരെ കാണിക്കണ ഒരു വികൃതിയാണ് പഴയകാലത്ത്. ആ പുളി എടുത്തിട്ട് എന്താ, അതാണ് സംസാരം. അതിനകത്ത് പുളിക്കുകയും ചെയ്യും, അതിനകത്ത് മധുരിക്കുകയും ചെയ്യും. ഇതാണ് ലോകത്തിലുള്ള സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ, പുളിച്ചിട്ട് എന്താ പറയുക, കച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ് ഇതാണ് നമ്മുടെ ജീവിതം. ഒരേ കയ്പ്പ് എന്നാ ഉപേക്ഷിച്ചൂടെ, ഐ ഇത്തിരി ഉണ്ട് മധുരം, അവിടെ ഇവിടെ ആയിട്ട് ഇത്തിരി ഇത്തിരി ഉണ്ട്. ജയിലിൽ കിടക്കുന്ന ആളാണെങ്കിൽ തുറന്നു വിട്ടാൽ പോണില്ല അത്ര. എന്താന്ന് വെച്ചാൽ ഈ അരി ഉണ്ട്, പുറത്തു പോയാൽ കിട്ടില്ലല്ലോ, അതിന് അഡിക്റ്റായി. അപ്പോ ഇവിടെ കംസന്റെ ജീവിതത്തിലും ഭഗവത് ആവിർഭാവം ഉള്ളിലുണ്ട്. എല്ലാവരുടെ ലൈഫിലും എത്ര വിപരീതമായിട്ടുള്ള ലൈഫിൻ്റെ ഉള്ളിലും ഒരു രഹസ്യം അടങ്ങിക്കിടക്കുന്നുണ്ട്. ഇതറിയണത് കൊണ്ടാണ് ജ്ഞാനികൾക്ക് ഇതിലൊന്നും സംശയമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ തമാശനും ഇവരെ കുറ്റം പറയുക, അവരെ കുറ്റം പറയുകയൊക്കെ പറഞ്ഞാലും നമുക്കറിയാം എല്ലാവരും ആത്മാവാണ്. എല്ലാവരുടെ ഉള്ളിലും ആ സത്യമാണ് ഇരിക്കുന്നത്. എല്ലാവരും അതിനെ ഒരു വിധത്തിൽ അനുഭവിക്കുന്നുണ്ട്. അവരൊരു നാടകം കളിക്കുന്നു, നമ്മളൊരു നാടകം കളിക്കുന്നു. അറിഞ്ഞുകൊണ്ട് കളിച്ചാൽ ഒരു ദോഷമില്ല. അറിഞ്ഞുകൊണ്ട് കളിച്ച ആ ഹോപ്പ് കൂട്ടിക്കൊള്ളൂ. എന്താ വേഷം എന്ന് വെച്ചാൽ കെട്ടിക്കൊള്ളാം. ഒരാൾക്ക് ഹീറോവിൻ്റെ വേഷം, ഒരാൾക്ക് വില്ലൻ്റെ വേഷം. വേഷമൊക്കെ ആവട്ടെ, നടക്കട്ടെ, എല്ലാ വേഷവും നടക്കട്ടെ. ദേവതകൾ വന്ന് ഗർഭഗതനായ ഭഗവാനെ സ്തുതിച്ചു. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാ. ഈ ഒരു ശ്ലോകം നോക്കൂ, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ തന്നെ സത്യം 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 സത്യം. ആ ശ്ലോകം മുഴുവൻ സത്യമാണ്, പരമമംഗളമായ ശ്ലോകം. ബ്രഹ്മാവതി ദേവതകൾ ഗർഭഗതനായ വിഷ്ണുവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ കൃഷ്ണ അവതാരം ഉണ്ടായി. നിത്യാനന്ദ സമുദ്രത്തിൽ നിന്നും വെള്ളം കുടിച്ച ആ മേഘം അമൃതവൃഷ്ടി ചെയ്തു. അഷ്ടമി തിഥിയിൽ എവിടെ നോക്കിയോ മേഘങ്ങൾ വന്ന് മഴ പെയ്തു എന്ന് പറയും. രാത്രിയാവുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലതാണ് അഷ്ടമിയാണ്, രാത്രിയാവുമ്പോൾ കൃഷ്ണൻ വരും. ആ ഭാവമൊക്കെ എത്ര മംഗളം അറിയോ. ആ ഭാവമണ്ഡലം കേടുവന്നു പോയി കഴിഞ്ഞാൽ മനുഷ്യൻ നശിച്ചു പോയി കളിക്കും. ഭാവമണ്ഡലത്തിൽ ആ ഭക്തി, ആ കൃഷ്ണൻ ഇന്ന് വരും, രാത്രിയാവുമ്പോൾ കൃഷ്ണ ജന്മദിവസം മഴ പെയ്യും, ഇങ്ങനെയൊക്കെ ഒരു ഭാവമാണ്. അങ്ങനെ ഭഗവാനെ പദാനി പരമാത്മന ഗോപികകൾ, ഗോപി ഗോപസ്ത്രീകൾ, അല്ലെങ്കിൽ ജയദേവൻ പറയണോ, ആ ഇലകൾ വീഴുമ്പോൾ, ചെടികൾ ആ ശബ്ദം കേൾക്കുമ്പോഴും ആ കൃഷ്ണൻ വരണ്ടോ എന്നിവ കാത്തുകൊണ്ടിരുന്നു. അതുപോലെ ഭക്തൻ്റെ ഭാവമണ്ഡലത്തിൽ ഓരോ ദിവസവും ശബരി രാമൻ ഇന്ന് വരും, രാമൻ ഇന്ന് വരും എന്ന് കാത്തുകൊണ്ടിരിക്കുന്ന പോലെ ഒരു സാധകൻ, ഒരു ഭക്തി സാധകൻ, ഭക്തിയോഗി, ഇന്ന് എനിക്ക് ഭഗവത് ധ്യാനം ഏർപ്പെടുമോ, ഇന്ന് എനിക്ക് ഭഗവാൻ എൻ്റെ ഉള്ളിൽ വരുമോ, ഇന്ന് ഞാൻ ഇരുന്ന് ജപം ചെയ്യുമ്പോൾ ആനന്ദം ഉണ്ടാവുമോ, ഭഗവത് പ്രാപ്തി ഉണ്ടാവുമോ. ഓരോ ദിവസവും ഒരു ഫ്രഷായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതീക്ഷ ഉണ്ടല്ലോ, അതിനാണ് ഭാവന എന്ന് പറയുന്നത്.
ഭഗവാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അഭാവയത ശാന്തി എന്നുവെച്ചാൽ അയുക്തസ്യ ഭാവന, യുക്തനായിട്ട് വേണ്ട വിധത്തിൽ ശാസ്ത്ര പ്രമാണങ്ങളോടുകൂടെ ജീവിച്ചിട്ടില്ലെങ്കിൽ നല്ല സദ്ഭാവന ഉണ്ടാവില്ല. ആ സദ്ഭാവന ഇല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവില്ല. ശാന്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, ഭാവന എന്ന് പറഞ്ഞാൽ ഉപാസനയാണ്. അവിടെ യുക്തം എന്ന് പറഞ്ഞാൽ ശാസ്ത്രപ്രോക്തമായ വഴിയാണ്. ശാസ്ത്രപ്രോക്തമായ വഴി ഉണ്ടെങ്കിൽ ശാസ്ത്രപ്രോക്തമായ ഉപാസന ഉണ്ടാവും. ഉപാസന ഉണ്ടാവുമ്പോൾ ആ ഭാവനാശുദ്ധി ഉണ്ടാവും. ഭാവശുദ്ധി ഉണ്ടാവുമ്പോൾ ശാന്തി ഉണ്ടാവും. ശാന്തി ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. അവിടെ നിഷ്ഠ ഉണ്ടാവും. ഇത് വരണമെങ്കിൽ ഭാവന നശിക്കാതിരിക്കണം. നമ്മുടെ സിനിമയും ഡ്രാമയും മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ ആക്രമിക്കുന്നത് ഭാവനാമണ്ഡലത്തിനെയാണ്, ലിംഗശരീരത്തിനെയാണ്. അത് നമുക്കറിയണേയില്ല അതിൻ്റെ ഡേഞ്ചർ. സ്ഥൂല ശരീരത്തിൽ എന്ത് നടന്നാലും വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ ലിംഗശരീരത്തിലാണ് ആക്രമണം. ലിംഗശരീരത്തിലേക്കാണ്, ഭാവനകളുടെ ലോകത്തിലേക്കാണ് പല പല ഡ്രെയിനേജ് ഒഴുക്കിവിടുന്നത്. ആ ഭാവനാമണ്ഡലം ചളിയാക്കപ്പെടുമ്പോൾ കൽമഷം എന്ന് പറയുന്നത്, ആ കൽമഷം ഉള്ളിലാണ് ഡിസ്റ്റർബൻസ്, സട്ടിൽ പ്ലെയിനിലാണ് ഡിസ്റ്റർബൻസ്. അവിടുന്ന് ആ ക്ലെൻസിങ് നടക്കണം, അവിടുന്ന് ആ പ്യൂരിഫിക്കേഷൻ നടക്കണം. അങ്ങനെ നടന്നാലേ ശരിയാവുള്ളൂ. അങ്ങനെ ഭഗവാൻ ആവിർഭവിച്ചു. നിശീതേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ ആവിരാസീത് യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കലാം. നല്ല പൂർണ്ണചന്ദ്രനെ പോലെ അഷ്ടമി ദിവസം ഭഗവാൻ ആവിർഭവിക്കുന്നു. ഉള്ളിൽ മുഴുവൻ ഇരുട്ടാണ്, അജ്ഞാനത്തിൻ്റെ ഇരുട്ട്. അധ്യാത്മ സാധന ചെയ്ത് ഭഗവത് നാമം ജപിച്ച് വിരഹത്തിൽ കരഞ്ഞു ഭക്തി ചെയ്ത സാധകൻ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുമോന്ന് ഉള്ളിലിങ്ങനെ വേമ്പൽ കൊണ്ട് ചന്ദ്രം ചകോരം യഥാ എന്ന് കാത്തുകൊണ്ടിരിക്കുന്ന കാലത്തിൽ അവിടെ ഇരുട്ട്, അസത്തുമില്ല സത്തുമില്ല, മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള നാമരൂപങ്ങളില്ല, അവ്യക്തമില്ല. ആ സ്ഥിതിയിൽ ഇരുട്ട് ഇരുട്ടിൻ്റെ മേലെ പെരണ്ട് കിടന്നു എന്നാ പറഞ്ഞു. തമ ആസീത് തമസാ ഗൂഢം അഗ്രേ പ്രകേത്രം. ഇരുട്ട് ഇരുട്ടിൻ്റെ മേലെ ചുരുണ്ട് കിടക്കുകയാണ്. എന്നുവെച്ചാൽ ഉള്ളിൽ ആ ശൂന്യഭാവം, വാസനാമയമായ മണ്ഡലങ്ങൾ. അതുകൊണ്ട് ഭക്തന് അവിടെ വിഷമങ്ങൾ വേദന വന്നിട്ട് ഈശ്വരനെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ദേവക്യാം ദേവരൂപിണ്യ, ദേവകിയിൽ എന്നോ ജനിക്കില്ല, നമ്മളുടെ ഹൃദയം മനസ്സാണ് ദേവകി. ആ മനസ്സാകുന്ന ദേവകിയിൽ സർവഗുഹാശയ, എല്ലാവരുടെ ഹൃദയഗുഹയിലുള്ള ഭഗവാൻ ആവിരാസീത്. അവിടെ ഭഗവാൻ ആവിർഭവിക്കുന്നു. യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കലഃ തം അദ്ഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജം ശംഖ ഗദാരുദായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുപം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹ വൈഢൂര്യ കിരീടകുണ്ടല ത്വിഷാ പരിഷ്വക്ത സഹസ്ര കുന്തളം ഉദ്ധാമ കാഞ്ചി അങ്കദ കങ്കണാദിബിർ വിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവനാണ് ദർശനം. ആനന്ദരൂപ ഭഗവൻ ഐ ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതീ വിരുചേ കില വർഷവേള ആശാ സുശീതളതരാസു പയോദതോയൈ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയ വിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗദാം ത്വമിഹാവിരാസീ ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതി ഉദ്യത്കിരീടകടകാംഗദഹാരഭാസാം ശംഖാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതികേ വക്ഷസ്ഥലീ സുഖനിലീന വിലാസിലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈഹി തന്മന്ദിരസ്യ ഖലകംസകൃതാം അലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേചിത വാസുദേവ ശൗരിസ്തു ധീരമുനിമണ്ഡല ചേതസോപീ ദൂരസ്ഥിതം വപുരുദീക്ഷ്യ വിദ ആനന്ദബാഷ്പ ഉളഗോദ്ഗദ ഗദ്ഗദാർദ്രഹ
തുഷ്ടാവ ദൃഷ്ടി മകരന്ദ രസം ഭവന്തം ദേവപ്രസീദ പരപൂരുഷതാപവല്ലീ നിർലൂനിദാത്ര സമവേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാ ഗുരുഭിഃ കടാക്ഷൈ ഇത്യാദിതേന മുദിതേന ചിരം നുതോ ഭൂഹു. ഭഗവാൻ ആവിർഭവിച്ച് കഴിയുമ്പോൾ ദേവപ്രസീദ പരപൂരുഷ താപവല്ലി നിർലൂനിദാത്ര സമവേത്ര കലാവിലാസിൻ ഖേദാന പാകുരു. ഭഗവാനെടുത്ത് ഒന്നേ പറയാവുള്ളൂ, ആ വേദന എങ്ങോട്ട് തീർക്കണം ഭഗവാനെ, ഉള്ളിലുള്ള ഈ വേദന എങ്ങോട്ട് തീർക്കണം. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതി പരാ. ദേവകീം സ്തുതിച്ചു ഭഗവാൻ, രൂപം യത്തത് പ്രാഹു അവ്യക്തം ആദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ. പരമവേദാന്തം, പരമവേദാന്തം എന്താന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ആവിർഭാവം ഉള്ളിൽ ചിത്സ്ഫൂർത്തി ഉണ്ടാക്കി. ത്വദ്വപുഹു ഛിദ്രസാർദ്രം, ഉള്ളിൽ ആത്മാനുഭൂതിയുടെ പ്രകാശം ഉണ്ടായതോടുകൂടെ ബാക്കിയൊക്കെ അങ്ങോട്ട് വിട്ടുപോയി. വിദിതോസി ഭവാൻ സാക്ഷാ, ഭഗവാനെ അവിടുന്ന് അറിയപ്പെട്ടിരിക്കുന്നു. അനുഭവാനന്ദ സ്വരൂപ, ഹൃദയത്തിൽ ശുദ്ധ ചൈതന്യമയമായി അദ്വയമായി ഉള്ളിൽ പ്രകാശിക്കുന്നു ഭഗവാൻ എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു. ഇങ്ങനെ കൃഷ്ണൻ ജനിച്ച ഉടനെ ദേവകിക്കും വസുദേവർക്കും ഒരു ഉപദേശം കൊടുത്തു. ഒരുപക്ഷേ ഭാഗവതത്തിലെ വളരെ ഗംഭീരമായ ഉപദേശങ്ങളിൽ ഏറ്റവും നല്ല ഉപദേശം. കൃഷ്ണൻ ജനിച്ചപ്പോൾ സാക്ഷാൽ നാരായണൻ മുമ്പിൽ ആവിർഭവിച്ച് ജയിലിൻ്റെ ഉള്ളിൽ വെച്ചൊരു ഉപദേശം കൊടുത്തു. ആ ഉപദേശം എന്താ ഉപദേശം എന്ന് വെച്ചാൽ, നിങ്ങൾ എത്രയോ ജന്മങ്ങളിൽ ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എങ്കിലും ഈ അപ്പോഴൊന്നും നിങ്ങൾ വിമുക്തരായില്ല. എന്താണെന്ന് വെച്ചാൽ അറ്റാച്ച്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റ് കാരണം പെട്ടുപോയി. ആസക്തി കാരണം, ബന്ധം കാരണം നിങ്ങൾ പെട്ടുപോയി, നിങ്ങൾ രക്ഷപ്പെട്ടില്ല. വസുദേവരോടും ദേവകിയോടും പറയാണ്, എന്നിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് രണ്ട് ജന്മത്തിൽ പുത്രനായിട്ട് ജനിച്ചു, വാമനനായിട്ടും പൃഷ്ണിഗർഭനായിട്ടും ഒക്കെ ജനിച്ചു, അപ്പോഴും നിങ്ങൾ രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾക്കൊരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും പറയും അറ്റാച്ച്മെൻറ്റ് വിടണം എന്നൊക്കെ പറയും, ഞാനിപ്പോൾ അത് പറയണില്ല. നല്ലവണ്ണം അറ്റാച്ച്ഡായിട്ട് ഇരുന്നോളൂ, നല്ല ആസക്തിയായിട്ട് പാശത്തോടുകൂടെ പ്രിയമായിട്ട്, കുട്ടികളാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, എല്ലാം ആ പ്രിയം പ്രകൃതിയുടെ സ്വഭാവമാണ്, അത് മാറ്റാനൊക്കില്ല, അത് അതിൻ്റെ വാട്ടിലിരിക്കട്ടെ. യുവാമ്മാം പുത്രഭാവേന, നിങ്ങൾ എന്നെ പുത്രനെന്ന് കണ്ട് ആസക്തരായിട്ട് ഇരുന്നു കൊള്ളുക, കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സത്സംഗത്തിൽ ചേർന്ന് അങ്ങനെ ഈ തത്വം അറിഞ്ഞ് ബ്രഹ്മഭാവേന ച, ഇതിലെ ഒരു മരുന്ന് ചേർക്കണം. എന്താന്ന് വെച്ചാൽ ഈ പ്രിയമുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, എന്തിനോടൊക്കെ പ്രിയമുണ്ടോ, ഇതൊക്കെ ബ്രഹ്മമാണ്, ഇതൊക്കെ ആത്മസ്വരൂപമാണ്, ഇതിനകത്തിരിക്കുന്നത് ചൈതന്യമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊള്ളുക. കുട്ടിയോട് പ്രിയം വരുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ കൃഷ്ണനാണ്, ഉള്ളിൽ അന്തര്യാമിയായ ഭഗവാനാണ് ഇരിക്കുന്നത്, ചൈതന്യമാണ് ഇരിക്കുന്നതെന്ന് ആസക്തമായ വസ്തുക്കളിലൊക്കെ തന്നെ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുര്യത അഞ്ജന സംപ്രയുക്തം. ഒരു മൈ കണ്ണിലെഴുതിക്കഴിഞ്ഞാൽ രമണ ഭഗവാൻ പറഞ്ഞു, മൈ ജ്ഞാനമാകുന്ന മൈ കണ്ണിലിട്ടാൽ ഉണ്മൈ തരും. മൈ മൈ നീത്ത് മയ്യിനാൽ ഉനത് ഉണ്മൈ വശം ആക്കിനൈ അരുണാചന. ജ്ഞാനമാകുന്ന മൈ കൊണ്ട് ഉള്ളിലുള്ള അഹങ്കാരം അങ്ങോട്ട് നീക്കിയിട്ട് ആസക്തമായ വസ്തുക്കളിലൊക്കെ ഉള്ളിലിരിക്കുന്നത് അതങ്ങനെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് വെച്ചാൽ അസകർചിന്തയന്തൗ. ഒരു പ്രാവശ്യം ചിന്തിക്കണത് കൊണ്ടൊന്നും ഫലിക്കില്ല, അതൊന്നും ഇഫക്റ്റേ അറിയില്ല. ഇപ്പം ചില മരുന്നുകളൊക്കെ ഒരു ദിവസം കഴിച്ചിട്ട് അല്ലേ, ഒരമ്മ പറഞ്ഞു എനിക്ക് കുട്ടികളെ ഉണ്ടാവണില്ല എന്ന് പറഞ്ഞു. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ കൊടുക്കുന്ന ഒരു ദൃഷ്ടാന്താണ് വിവേകശൂഡാമണി കമൻട്രി ഭാഷ്യം. അപ്പോൾ കുട്ടികളെ ഉണ്ടാവണില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആലുമരത്തിന് പ്രദക്ഷിണം ചെയ്യാമെന്ന്. ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വയറ് തൊട്ട് നോക്കിയത്രേ. ഇതുപോലെ ധൃതി കൂട്ടിയിട്ട് വല്ലതും നടക്കുമോ കാര്യം? അങ്ങനെയല്ല. അപ്പോൾ ഈ മരുന്ന് അസഹൃചിന്തയന്തവും ഫലിക്കണമെന്ന് നോക്കുമൊന്നും വേണ്ട, ഇങ്ങനെ അഭ്യസിച്ചു കൊണ്ടേ പോവുക. എപ്പോഴെങ്കിലുമൊക്കെ ഈ ആത്മദർശനം എന്നുള്ള വിദ്യയുണ്ടല്ലോ, അതിങ്ങനെ പൊട്ടൻസി കൂടി 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 അവിദ്യയുടെ പൊട്ടൻസിയെക്കാളും അതിൻ്റെ വീര്യം അധികമാകുമ്പോൾ, അവിദ്യയുടെ ബലം അങ്ങോട്ട് ചുവട്ടിലേക്ക് വരുമ്പോൾ, വിദ്യയുടെ ബലം അധികമായിട്ട് അറിയപ്പെടുമ്പോൾ, അപ്പോൾ അനുഭൂതിയുടെ രസമുണ്ടായിത്തുടങ്ങും. അല്ലാതെ അത്ര എളുപ്പമല്ല. കാരണം ഈ ഭക്തിയാ ആക്രമ്യമാണ്, അത് എന്നെ ശ്ലോകം, അത് ഭക്തനുക്കും വീക്ക്നെസ് ദൗർബല്യങ്ങളെല്ലാം ഇരിക്കും. ഭാഗവതം പറയുന്നു ഭക്തനും ഈ ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും,
പക്ഷേ ഭക്തി കൊണ്ട് ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് അതങ്ങോട്ട് അടങ്ങിപ്പോയി. അത് ഭക്തി അതിനേക്കാളും ബലമായി കഴിയുമ്പോൾ ഈ വീക്ക്നെസ്സിൻ്റെ ബലം കുറയും. അതുകൊണ്ട് വീക്ക്നെസ് ഒന്നും മാറ്റാൻ ഭഗവാൻ പറയുന്നില്ല, ഒക്കെ ഇരുന്നോട്ടെ, ആ ആശയും ആഗ്രഹങ്ങളും ഒക്കെ ഇരുന്നോട്ടെ, എവിടെയൊക്കെ പ്രിയമുണ്ടോ അവിടെയൊക്കെ ഇരുന്നോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഓർത്തുള്ള എന്തിനാ പ്രിയം, ആ ശരീരത്തിനോടാണോ, അതിങ്ങനെ കുറേ കഴിഞ്ഞാൽ വലുതായി പോകും. ഇല്ല ഇപ്പോൾ കുട്ടിയെ എടുത്തിട്ട് കണ്ണേ ഒത്തേന്ന് ചുംബിച്ചൊക്കെ ചെയ്യുന്നു, അത് തന്നെ കുറേ വയസ്സായി വലുതായി കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റുമോ, ഇല്ലേ മീശയും നാടിയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിനോടുള്ള പ്രിയമൊക്കെ മാറിപ്പോകുന്നു, എല്ലാവർക്കും മാറിപ്പോകുന്നു കുറേ കഴിയുമ്പോൾ, ഇല്ലേ? അപ്പോൾ എന്തായി, എവിടെ പോയി, ആ ശരീരം മാറിപ്പോയി, പരിണമിച്ചു പോയി. അപ്പോൾ മാറാത്തത് എന്താ, അതിനകത്ത് മാറാതെ ഇരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അതിനെ അറിഞ്ഞു. പക്ഷെ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് ഉള്ളിൽ ധ്യാനിച്ച് അത് ആത്മാവാണ് ഭഗവാനാണ് അതിനകത്ത് ചൈതന്യമാണ് ഉള്ളത് എന്നുള്ള ഭാവം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ അറിവ് അനുഭൂതിയായി ഭക്തിയായി മാറണം. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ആ ഭക്തി സർവഭൂതങ്ങളിലുള്ള ഈ ആസക്തി രൂപത്തിൽ നാമരൂപം കാണുന്നത് കൊണ്ടുള്ള ദോഷം ഉണ്ടല്ലോ, ആ ദോഷം നിവർത്തിപ്പിച്ച് സച്ചിദാനന്ദം കാണുന്നതിൻ്റെ വൈഭവം ഉണ്ടായിത്തുടങ്ങും. സച്ചിദാനന്ദം എല്ലാവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അറിയണില്ല, ഞാൻ നാമരൂപമാണ് കാണുന്നത്. സ്ത്രീകളിരിക്കുന്നു, പുരുഷന്മാരിരിക്കണം, നമ്മളുടെ ഇന്ദ്രിയം പറയണം, ഇന്ദ്രിയങ്ങളും മനസ്സും പറയണത് കേൾക്കണോ ഉപനിഷത്ത് പറയണത് കേൾക്കണോ, ഇതാണ് ചോദ്യം. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ മനസ്സ് പറയണത് ആ സ്ത്രീകളിരിക്കണം, ഇതാ പുരുഷന്മാരിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളുടെ ഭക്തന്മാരായി നമ്മൾ ഇരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ പറയണതാണ് സത്യം, വേദം പറയുന്നത് സത്യമാണെന്ന് പ്രമാണീകമതികളായിട്ടിരിക്കുമ്പോൾ വേദം പറഞ്ഞു, ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉതവാ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖ. ശ്വേതാശ്വതര ഉപനിഷത്ത് പറഞ്ഞു, ഹേ പരമേശ്വര, നീയാണ് സ്ത്രീകളായിട്ടിരിക്കുന്നത്, പുരുഷന്മാരായിട്ടിരിക്കുന്നത്, കുമാരനായിട്ടിരിക്കുന്നത്, കുമാരിയായിരിക്കുന്നത്. ആ ശ്രുതിവാക്യത്തിനെ എടുത്ത് വിശ്വസിച്ച് അതിൽ ഭക്തി ഉണ്ടായിക്കഴിയുമ്പോൾ സർവഭൂതങ്ങളിലും ഏനൈകം ഭാവം അവ്യയമിക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, സർവഭൂതങ്ങളിലും അവ്യയമായ ഒരു ഭാവത്തിനെ ആര് കാണുന്നുവോ അവൻ്റെ ആ ഭാവം ഉണ്ടല്ലോ അത് സാത്വികമാണ്, അതുകൊണ്ട് അവന് ബന്ധം ഇല്ലാതായിട്ട് തീരും, അവൻ വിമുക്തനായിട്ട് തീരും എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഉപദേശം. ഇവിടെ അതുകൊണ്ട് ഭഗവാൻ ജനിച്ച ഉടനെ വസുദേവരോട് പറഞ്ഞു കൊടുത്ത ഉപദേശം ഇതാണ്. ഇങ്ങനെ എല്ലാ എൻ്റെ അടുത്തുള്ള പ്രിയത്തിൽ ഭക്തി വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ച് പറഞ്ഞു, എന്നെ ഗോകുലത്തിൽ കൊണ്ടാക്കുക, കംസൻ വരും ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിൽ കെട്ടൊക്കെ അഴിഞ്ഞിരിക്കുക, എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഉള്ളിൽ വന്നാൽ ബന്ധമൊക്കെ പോകും, അല്ലാതെ ഈ ബന്ധമൊക്കെ അഴിച്ചിട്ട് ഭഗവാനെ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണം ഇതൊക്കെ ഉപേക്ഷിച്ചു ഒക്കെ ശരിയായിട്ട്, പിന്നെ അങ്ങനെയല്ല, എല്ലാ ഭഗവാൻ ഇടക്കൂടെ വരട്ടെ. നമ്മുടെ ബോംബെയിലോ ഒരു അമ്പലമുണ്ട്, അവിടെ സപ്താഹം ചേരുന്ന ജനം, അവരെങ്ങനെയാണ് അമ്പലം കിട്ടിയതെന്ന് വെച്ചാൽ, ആദ്യം അവിടെ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുചെന്ന് ഇടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ മലയാളികളൊക്കെ കൂടി ചേർന്നിട്ട് ഇവിടെ ഒരു അമ്പലം വേണം, ഗുരുവായൂരപ്പൻ വേണം തീരുമാനിച്ചു. അപ്പോൾ അവിടെ അപ്പോൾ ഒരു മലയാളി കളക്ടർ വന്നു, അയാൾ പറഞ്ഞു ആ കുപ്പയുടെ ഇടം കൊണ്ടുപോയി ഗുരുവായൂരപ്പനെ വെച്ചോളൂ. ആദ്യം അവർ ഗുരുവായൂരപ്പനെ അവിടെ കൊണ്ടുവച്ചു, പിന്നെ ഒന്ന് കെട്ടി, പിന്നെ ഒരു അമ്പലമായി, പിന്നെ സപ്താഹായതായതായി, സ്ഥലമൊക്കെ ഒന്ന് വെടുപ്പായി. അപ്പോൾ ഇതുപോലെ എല്ലാ ദോഷങ്ങൾക്ക് നടുവിലുമായി ഈശ്വരൻ അവിടെ വന്നിരിക്കട്ടെ എന്നാണ്. എല്ലാത്തിൻ്റെ നടുവിലും നിങ്ങളുടെ ആരാധന തുടങ്ങുക, ഭഗവത് നാമം ജപിച്ചു തുടങ്ങുക. അങ്ങനെ നാമം അങ്ങനെ അതിൻ്റെ നടുക്ക് കൂടെ ഭഗവത് നാമം ജപിക്കലും ഭഗവത് ആരാധന ഉണ്ടായാലും ഒക്കെ ശരിയായിക്കൊള്ളുന്നു. അങ്ങനെ ഇവിടെ കൃഷ്ണൻ പറഞ്ഞു, ബന്ധമൊക്കെ അഴിഞ്ഞിരിക്കണം, വസുദേവരുടെ അടുത്ത് പറഞ്ഞു വേഗം കൊണ്ടുപോവാ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഗോകുലത്തിൽ കൊണ്ടാക്കാമെന്ന്. വേഗം ഒരു കൊട്ട എടുത്ത് തലയിൽ വെച്ചു കൃഷ്ണനെ. വസുദേവരങ്ങനെ കൊണ്ടുപോയി, നല്ല മഴ, ഭഗവാന്റെ ആജ്ഞ കൊണ്ടുപോകാമെന്ന് കൊണ്ടുപോയി. അല്ലെങ്കിൽ വൈകുണ്ഠത്ത് നിന്ന് പറഞ്ഞയച്ച ആളുകളുണ്ടോ, അവർക്കാണ് ടെൻഷൻ. എന്താന്ന് വെച്ചാൽ പറഞ്ഞയച്ചു ഒരു വില വേണ്ടേ, നാട്ടിലേക്ക് പറഞ്ഞയച്ചു, ചെറിയ കുട്ടി ജലദോഷം പിടിച്ചാൽ എന്ത് ചെയ്യും, മഴ പെയ്യുന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന് ഒരു 2-in-1 ബെഡ് ഉണ്ട്, കൊടയും അതാണ് ബെഡും അതാണ്. അനന്തൻ ഒന്ന് കൊട പിടിച്ചു, വസുദേവർ അതൊന്നും കണ്ടില്ല എന്നാണ്, അതൊന്നും കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഭഗവത് ആജ്ഞ എന്താണോ അങ്ങോട്ട് നടക്കുക, എന്താവും അതിൻ്റെ വരും വരായികൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും ചിന്തിക്കുന്ന പരിപാടി നടന്നു. അങ്ങനെ യമുന വഴി വിട്ടുകൊടുത്തു,
ആ കൊച്ചുകുട്ടിയുടെ പാദം തൊടാൻ വേണ്ടി യമുന ആശിച്ചു അത്രേ കൃഷ്ണൻ്റെ. യമുന അങ്ങനെ കൃഷ്ണൻ്റെ കാലങ്ങോട്ട് തൊടുന്ന വരയ്ക്ക് പൊന്തി 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 വന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആ ശരി എന്നാ തൊട്ടോളൂ പറഞ്ഞു. ആ കൊട്ടയിൽ നിന്ന് കാലിങ്ങനെ ചോട്ടിലിട്ടു. ആ യമുന അങ്ങോട്ട് തൊട്ടു. തൊട്ടതോടുകൂടെ എന്തായെന്ന് വെച്ചാൽ യമുനാ ജലം കറുത്തുപോയി. അത്രയ്ക്ക് കറുപ്പ്. മുരാരികായ കാലിമാലാമവാരിധാരിണി ത്രിണീകൃത ത്രിവിഷ്ടോകശോകഹാരിണി മനോനുകൂലകൂലകുഞ്ചപുഞ്ചധൂതദുർമദുനോതുമേ മനോമലം കളിന്ദനന്ദിനി സദാ. അവൾ കറുത്തുപോയിരുന്നു. അങ്ങനെ കുട്ടിയെ കൊണ്ട് ചെന്ന് ഗോകുലത്തിൽ ചെന്ന് ആക്കി. അവിടെ ഒരു പെൺകുട്ടി ഉണ്ട്. ആ കുട്ടിയെ കയ്യിലെടുത്തോണ്ട് വേഗം ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോന്നു. അത് വളരെ വേഗത്തിൽ വസുദേവി ഒന്നും അറിഞ്ഞില്ലെന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഏർപ്പാടാക്കി വെച്ചിരിക്കണ പോലെ ഒരു ചത്തഞ്ചടിയില്ല. കരച്ചല്ല, ബഹളം കൂട്ടല്, ഒന്നുമില്ല. മഴയത്ത് പോകും. എന്താന്ന് വെച്ചാൽ കുട്ടികളെ വെളിയിൽ കൊണ്ടുപോയാൽ കരയില്ല. വീട്ടിലിരുന്നാലേ കരയുള്ളൂ. ഇല്ലേ, വെളിയിലേക്ക് എടുത്തോണ്ട് പോയാൽ ഒരു കരച്ചലില്ല. അന്ന് തുടങ്ങിയ പരിപാടിയായത് കുട്ടികളെ ഉള്ളിൽ വെച്ചാ ബഹളാണ്. അങ്ങോട്ട് എടുത്തോണ്ട് അങ്ങോട്ട് വെളിയിലേക്ക് തെരുവിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരേ ഉത്സാഹം, ഒരു കരച്ചലില്ല. അപ്പൊ അങ്ങോട്ട് അവിടുന്ന്. അപ്പൊ ഇവർക്ക് പ്രസവിച്ച് കിടക്കുന്ന അമ്മമാരച്ഛന്മാർ ആരും അറിഞ്ഞില്ല എന്നാണ്. ഒക്കെ ഏർപ്പാടാക്കി വെച്ചിരിക്കുകയാണ്. മോഹരാത്രി എന്നാണ്, കാളരാത്രി, മോഹരാത്രി, മഹാരാത്രി എന്നൊക്കെ. ദേവി മഹാത്മ്യത്തിൽ ഇത് മോഹരാത്രിയാണ്. എല്ലാവരും അങ്ങോട്ട് മയങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ആ ഭഗവതിയെ, അവൾ നിദ്രാരൂപിണിയാണല്ലോ, അവളെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നതും വാതിലൊക്കെ അടഞ്ഞു, കെട്ടൊക്കെ വന്നു. എന്താന്ന് വെച്ചാൽ ഇവളുടെ ഏർപ്പാടാണത്. രാഗസ്വരൂപ പാശാഢ്യം, ബന്ധമൊക്കെ വന്നു. ഉറക്കെ അവളങ്ങോട്ട് ഒരു നിലവിളി ഇങ്ങോട്ട് കൊടുത്തു. ആ നിലവിളിച്ചതുണ്ടല്ലോ, ഈ സെക്യൂരിറ്റി ഗാർഡായിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ മരുന്ന് കഴിച്ച പോലെ ഉറങ്ങാണ്. ഈ നിലവിളി കേട്ടതും അങ്ങനെ ഒരു എഴുന്നേറ്റതും ഓടിയതും ഒന്നും അറിയില്ല. കംസൻ ഉറക്കമേ ഇല്ലാത്ത ആളും അന്നൊന്നും ഉറങ്ങിപ്പോയി അന്നത്തെ ദിവസം. എന്നിട്ട് എഴുന്നേറ്റ് കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് കംസൻ വന്നു. കുട്ടി ജനിച്ചു, ഓടി വന്നു. വന്ന് നോക്കുമ്പോ പെൺകുഞ്ഞാണ്. ദേവകി വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു നോക്കി. എന്താ വെച്ചാൽ ആരുടെയോ കുട്ടി എടുത്തോണ്ട് വന്നിരിക്കണോ. കംസൻ ആ കാലു പിടിച്ച കുട്ടി അങ്ങനെ പൊക്കി. പെൺകുട്ടിയാണ്, എന്താ വേണ്ടതെന്ന് ഒരു മിനിറ്റ് ആലോചിച്ച് അങ്ങനെ പാറക്കല്ലിൽ അടിക്കാനായിട്ട് അങ്ങോട്ട് വീശിയതും എന്താ സംഭവിച്ച ഒരു ഇടിമിന്നൽ പോലെ വന്നു. എട്ട് ഭുജങ്ങളോടുകൂടെ അദൃശ്യത അനുജ വിഷ്ണു സായുധ അഷ്ടമഹാഭുജ ദിവ്യസ്ര ഗംബരാലയപരത്നാഭരണഭൂഷിത. അതുകൊണ്ടാണ് അവൾക്ക് ഭാഗവതം കേൾക്കാൻ ആഗ്രഹം ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്. അവിടെയാണ് ഭാഗവത പാരായണമെങ്കിൽ ഇവിടെ വേണം. അനുജ വിഷ്ണോ നാരായണി ഈശാനി കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യകേത്തിച്ച് മായ നാരായണി ഈശാനി ശാരദേതി അംബികേത്തിച്ച്. ആ നാം അംബിക, ആ ദേവി ഇവിടെ അഷ്ടൗഭുജാംഗിം മഹിഷസ്യമർദ്ദിനീം സശങ്കചക്രാം ശരശൂലധാരിണീം താം ദിവ്യയോഗീം സഹജാതവേദസീം. ആ ഈശ്വരനോട് കൂടെ ജനിച്ചവൾ എന്നാണ്. സാം സഹജാതവേദസീം ദുർഗാം സദാ ശരണമഹം പ്രപദ്യം. അവളെപ്പോഴും ഈശ്വരനോട് പിണഞ്ഞിരിക്കുന്നവളാണ്. പ്രകൃതിം പുരുഷം ജൈവ വിദ്യനാദീ ഉഭാവപി. രണ്ടും ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ഒന്നൊന്നിൻ്റെ നിഴല് പോലെയാണ്, പിരിഞ്ഞിരിക്കാൻ വയ്യ. എന്താണെന്ന് വെച്ചാൽ ആ ശക്തി ഇല്ലെങ്കിൽ ഇവിടെ ഒരു പ്രവൃത്തിയും നടക്കില്ല. അതുകൊണ്ട് അവളങ്ങനെ അങ്ങോട്ട് പടർന്ന് പോകുന്നതിന് മുമ്പ് കംസനെ ഒരിക്കൽ കൂടെ മന്ദാ എന്ന് വിളിച്ചു. കംസൻ പറഞ്ഞു, ഇവൾക്ക് ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ, എൻ്റെ പേരെങ്ങനെ മനസ്സിലായി? അതുണ്ട്, ആകാശത്തു നിന്ന് ഒരാൾ വിളിച്ചു മന്ദാന്ന്. ഇപ്പൊ ഇവളും വിളിച്ചു, എങ്ങനെ ഇവൾക്ക് മനസ്സിലായി? നിന്റെ അന്തകൻ എവിടെയോ ജനിച്ചിരിക്കുന്നു,
ഈ സാധുക്കളെ ഇനിമേലാൽ ദ്രോഹിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവൾ മറഞ്ഞുപോയി. കംസൻ അന്താളിച്ചു പോയി, കുറച്ചു നേരം നിന്നു, എന്താ പറയണ്ടെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് താൻ എന്തൊക്കെയോ വിഡിത്തം ചെയ്ത് വലിയ വിഡ്ഢിയായിപ്പോയി എന്നൊക്കെ മനസ്സിലായി. ദേവകിയുടെയും വസുദേവരുടെയും കാലിലൊക്കെ വീണു നമസ്കരിച്ചു. കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ ദുഷ്ടാനാമഭി, ദുഷ്ടന്മാർക്ക് നല്ല ബുദ്ധി തോന്നുന്നതാണ്, ഒന്ന് വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തൊക്കെ ചെയ്തു, ഒരു കരുണയില്ലാതെ പ്രവർത്തിച്ചുവല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എല്ലാവരും അവരവരുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്, വരാനുള്ളതേ വരുള്ളൂ, ഇതൊക്കെ അവിടെ പറഞ്ഞു. ദേവകി അതൊക്കെ കേട്ട് പാവം ഏറ്റുപാടി, ആ ഞങ്ങളുടെ അനുഭവിക്കേണ്ട, ഞങ്ങളുടെ പാപം ഞങ്ങൾ അനുഭവിച്ചു. ഈ സമയം നന്ദഗോപര് രാവിലെ എണീക്കുമ്പോണ്ട് ദാ അതിസുന്ദരം മധുരാധിപത്തെ രഖിലം മധുരം, ആ ആനന്ദത്തോടുകൂടെ അവിടെ എല്ലാം ബഹിരന്തപുരദ്വാര സർവാപൂർവതാവൃതാ, അവിടെ നന്ദസ്വാത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഹ, പ്രഹ്ലാദൻ വന്നില്ലേ, കൃഷ്ണൻ കൃഷ്ണാവതാരം ഉണ്ടായത് എന്താ, ആഹ്ലാദോ ജാത, ഭക്തി വന്നു, എങ്ങനെ അറിയും, ജാതാഹ്ലാദോ മഹാമനാഹ, ഒരു ഭക്തന്റെ ലക്ഷണം എന്താ, ഹൃദയത്തിൽ ആഹ്ലാദം വരുന്നു, മനസ്സങ്ങോട്ട് വിശാല ഹൃദയം, അപ്പോഴാണ് ഭക്തി അല്ലേ. ഞാൻ ഭക്തനാണ്, ഒരു മുറിയുടെ ഉള്ളിൽ എനിക്ക് ഒരാൾക്കും ഒന്നും കൊടുക്കില്ല, ഒരു കാര്യവും ചെയ്യില്ല, ആർക്കും ഒരു ഉപകാരവും ചെയ്യില്ല, കുത്തിയും കണ്ട് ഇരിക്കുമെന്ന് പറയില്ലേ നമ്മുടെ ഭാഷയിൽ, ഇത് നമ്മുടെ പാലക്കാട് മലയാളമാണ്. ഒരിടത്ത് അങ്ങോട്ട് മിണ്ടാണ്ടിരിക്കും, അനങ്ങാതിരിക്കും, ഒരാൾക്കും ഒന്നും ചെയ്യില്ല കൊടുക്കില്ല, അങ്ങനെയല്ല. മഹാമനാഹം ജാത ആഹ്ലാദവും, ഉള്ളിലൊരു ആഹ്ലാദം, ഒരു സന്തോഷം, ഒരു തൃപ്തി. ആത്മജ ഉത്പന്നേ, ആത്മജൻ എന്ന് വെച്ചാൽ ആത്മാവിൽ നിന്നും ജനിക്കുന്നവൻ പുത്രൻ എന്നർത്ഥം. മറ്റൊന്ന് എന്താ, ആത്മാവിൽ ജനിക്കുന്നത് എന്താ, ജ്ഞാനം. ഉള്ളില് ആത്മജ്ഞാനം ഉണ്ടാവുമ്പോ ജാതാഹ്ലാദോ മഹാമനാഹ ആഹൂയ വിപ്രാൻ വേദജ്ഞാന് സ്നാതശുചിരലംകൃത, വേദം അറിഞ്ഞവർ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ സന്തോഷത്തോടുകൂടെ അച്ഛൻ ഓടിച്ചെന്ന് ഒരു നദിയിൽ മുകളിൽ നിന്നും ഒറ്റ ചാട്ടം ചാടി കുളിച്ച് ഒക്കെ വേണമെന്നൊക്കെയാണ് പറയണത്. പിന്നെ മനസ്സുകൊണ്ട് തന്നെ എല്ലാ ദാനങ്ങളും ചെയ്യാണ്, ആരംഭത്തിൽ ഒക്കെ കൊടുക്കണം, പശുദാനം ചെയ്യണം, ഗോദാനം ചെയ്യണം, സ്വർണദാനം ചെയ്യണം, എല്ലാ ദാനവും ചെയ്യണം, സന്തോഷമായിട്ട് ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തി സ്വസ്തി വാചകങ്ങളൊക്കെ ചെയ്ത് ജാതകർമ്മമൊക്കെ ചെയ്ത് അവർക്ക് ദാനമൊക്കെ കൊടുത്തു. അങ്ങനെ കൃഷ്ണനെ കാണാൻ ഗോപസ്ത്രീകളൊക്കെ ഓടി ഓടി വന്നു യശോദയുടെ ഗൃഹത്തില്. അന്ന് കുഞ്ഞു ജനിച്ചു എന്താന്ന് വെച്ചാൽ അറിയാ, അന്ന് രാവിലെ എണീറ്റ് പശുവിനെ കറക്കാൻ നിൽക്കുമ്പോൾ, നേരെ വിളിച്ചായിട്ടല്ലേ അറിയുള്ളൂ, പശുവിനെ കറക്കുമ്പോ ഉണ്ടിങ്ങനെ പശു ഇങ്ങനെ ചൊരത്ത പാല്, അല്ലെങ്കിൽ പിടിച്ച് 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 പിശുക്ക് പിശുക്ക് എത്ര നേരം എഴുത്താൽ ഉരി പാല് കിട്ടും. നമ്മുടെ പശുക്കൾ അങ്ങനെയാ, ഈ ജസ്സി പശു അത് ഇതൊക്കെ ഉണ്ടല്ലോ, മെഷീന് പോലെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും, അങ്ങനെയൊന്നുമില്ല നമ്മുടെ പശുക്കൾ. അതിങ്ങനെ കറന്നെടുക്കുമ്പോഴേക്കും കൈ വേദനിക്കുന്നല്ലാതെ അത് ഒത്തിരി ഒരു പാല് കിട്ടും. അത് നമ്മൾ അങ്ങോട്ട് പോയാൽ കുട്ടി ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും, ആ കുട്ടിക്ക് വേണ്ട പാൽ അതങ്ങോട്ട് കരുതി വയ്ക്കും. എന്താ വെച്ചാൽ ബുദ്ധിയുള്ള പശുക്കളാണ്. ഇതിപ്പോൾ രാവിലെ എണീറ്റ് പശുവിനെ കറക്കുമ്പോൾ ഇങ്ങനെ ചൊരത്താണ് പാല്, ഇഷ്ടം പോലെ പാല്. എല്ലാവരും എൻ്റെ വീട്ടിൽ നോക്കൂ, ഒരു ലിറ്റർ കിട്ടേണ്ട സ്ഥലത്ത് 4 ലിറ്റർ പാൽ, 5 ലിറ്റർ പാൽ ഇങ്ങനെ. വേറൊരു ഗോപിക പറഞ്ഞു, എൻ്റെ വീട്ടിലും അങ്ങനെയാണെന്നാണ്. ഇതിപ്പോൾ എന്താ ഇത്ര പാല് കറക്കാൻ കാരണം? അപ്പോഴേക്കും പറഞ്ഞു, അതേ നന്ദഗോപരുടെ വീട്ടിൽ യശോദയ്ക്ക് പ്രസവിച്ചു, ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഓ, ഇതിനു മുമ്പ് ഇങ്ങനെ പാല് കറന്നിട്ടില്ല കേട്ടോ. ആ പാല് കറന്ന ലക്ഷണമാണ്. എല്ലാവരും കൂടെ ഓടിച്ചെന്നു, ഗോപ്യസുമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യ ചിത്രാംബരാഹ പതിശിഖാച്യുത മാല്യവർഷാഹ നന്ദാലയം സവലയാ വ്രജതി വിരേജുഹു വ്യാലോല കുണ്ടല പയോധര ഹാര ശോഭാഹ. അങ്ങനെ സന്തോഷമായിട്ട് ഓടിച്ചെന്നു, കൃഷ്ണനെ എടുത്ത് ലാളിച്ചെല്ലാവരും കണ്ട് സന്തോഷിച്ച് നന്ദഗോപർ സമൃദ്ധിയായി മധുരാപുരി
ഗോകുലം സമൃദ്ധമായി, ധാരാളം സമ്പത്ത് സമൃദ്ധമായിട്ട് തീർന്നു. കൃഷ്ണൻ ജനിച്ചതോടുകൂടെ എല്ലാവർക്കും സന്തോഷമായി. നന്ദപതി പചഷ്, അവിടുന്ന് നന്ദഗോപര് അങ്ങനെ കൃഷ്ണനെ ജനിച്ചതോടുകൂടെ വളരെ സന്തുഷ്ടനായി. എല്ലാവർക്കും ദാനം കൊടുത്തു. ഇനി കംസനും കൊടുക്കണമല്ലോ. രാജാവിന് കുറേ കാലമായി കരം കൊടുത്തിട്ട്. അപ്പോൾ കരം കൊടുക്കാനായിട്ട് മധുരാപുരിയിൽ പോയി. ഈ സമയം കംസൻ ആലോചിച്ചൊരു മീറ്റിങ്ങൊക്കെ കൂടി, ആ ക്യാബിനറ്റ് കൂടി. അതിൽ കുറേ ആളുകളുണ്ട്, ചാണൂരൻ, ഭഗൻ, കേശി, പൂതന, ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇനിയിപ്പോൾ എന്താ വഴി. വലിയ വലിയ ആളുകളെ കുറിച്ച് എവിടെയോ ജനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. കുട്ടികളെ എങ്ങനെ അറിയും? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഒരു കുട്ടികൾക്കായിട്ടൊരു ഒരു പരിപാടി നടത്താം, കുട്ടികളെ കൊല്ലാം, അതാണ് ഇപ്പോൾ പരിപാടി. കുട്ടികളെ പാലിൽ വിഷം വെച്ച് കൊടുക്കാം സ്തന്യത്തിൽ. അതിന് ആ ബാലഹത്യ, അതിന് ഇൻഫാൻറ്റിസൈഡ് എന്ന് പറയും. കൊച്ചുകുട്ടികളെ കൊല്ലാനായിട്ട് ഏർപ്പാടാക്കിയ മന്ത്രിയാണ് പൂതന. അവൾ തന്നെ ഏർപ്പാടാക്കി റെഡിയാക്കി പല സ്ഥലത്തും ഒരുപാട് കുട്ടികളെ ഹതിച്ചു, വധം ചെയ്തു. ഇങ്ങനെയൊക്കെ ഭാഗവതം പറയുന്നു, രാജാക്കന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ്. പല നാടുകളിൽ നടന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല നാടുകളിൽ. അങ്ങനെ പൂതന ഗോകുലത്തിലെത്തി. അവൾ നാരായണേന പൂതാ, അതുകൊണ്ട് പൂതന. അവൾ ഗോകുലത്തിലെത്തി. അവളെ കണ്ടതും നന്ദഗോപരുടെ വീട്ടിൽ കൃഷ്ണൻ ജനിച്ചതറിഞ്ഞതും അവൾ അവിടെ വന്നു. ഘോരരൂപിണി. അവളെ കണ്ടത് കൃഷ്ണൻ കണ്ണടച്ചു. എന്താന്ന് വെച്ചാൽ ഈ ഗോപസ്ത്രീകളൊക്കെ കാണുമ്പോൾ മധുരമായിട്ടുണ്ട്, മനസ്സിന് സന്തോഷമായിട്ടുണ്ട്, ഇവൾ ക്രൂരമായ മുഖത്തോടുകൂടെ കാണണ്ടെന്ന് പറഞ്ഞ് കണ്ണടച്ചു. അവളെ കണ്ടതും ഭഗവാൻ ബാലഗ്രഹസ്ഥത്ര വിചിന്വതി ശിശൂന് യദൃച്ഛയാനന്ദഗൃഹേ അസദന്തകം ബാലം പ്രതിച്ഛന്നം നിജോരു തേജസം ദദർശതൽപേഗ്നിമിവാഹിതം ഭസി. ആ ബാലനെ വധിക്കാനായിട്ട് പൂതന വന്നതും വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം, കുട്ടികളെ കൊല്ലുന്ന ഒരു ഗ്രഹപീഡയാണ് ഇവൾ എന്നറിഞ്ഞ് ചരാചരാത്മാനിമീലിതക്ഷണ ചരാചരാത്മാസനിമീലിതക്ഷണ കണ്ണടച്ചു അത്രേ ഭഗവാൻ. ഒരു ദൃഷ്ടാന്തം മാത്രം പറയാം. എന്തിനാണ് അപ്പം കണ്ണടച്ചതെന്ന് വെച്ചാൽ, കണ്ണിങ്ങനെ ഉള്ളു കൂടെ പോയിട്ട് കൈലാസം വരെ പോയി അത്ര. എന്നിട്ട് ശിവൻ്റെ അടുത്ത് ചോദിച്ചു, ഭഗവാനെ ഇവൾ പോയിസണുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഈ വിഷം കഴിച്ച് പഴക്കല്ല, ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷം കഴിക്കേണ്ടതെന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ കംസൻ പറഞ്ഞു, കംസൻ പൂതനെ അയച്ചിരിക്കുകയാണ്, പൂതന വിഷവും കൊണ്ടാണ് വന്നിരിക്കുന്നത്, അത് സ്തനത്തിലാണ്, എന്ത് ചെയ്യും? അപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു കൊടുത്തു, എനിക്കിപ്പോൾ പാർവതി ഉണ്ടായിരുന്നു, ഇപ്പോൾ ലക്ഷ്മിയെ കൂട്ടിയിട്ടൊന്നും വന്നിട്ടില്ലല്ലോ, അത് ഉള്ളിലുണ്ട് ഏർപ്പാടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, തൊണ്ടയോടെ നിർത്തണം, കഴിക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് വിഴുങ്ങിക്കളയരുത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശരി ആവട്ടെ എന്ന് പറഞ്ഞു. പൂതൻ എവിടെ തീക്ഷണചിത്താം അതിവാമചേഷ്ട പരമദുരാചാരിണിയാണെന്ന്, അവൾക്ക് പോലും ഭഗവത് സമ്പർക്കം കൊണ്ട് ഭഗവത് ലാഭം ഉണ്ടാവും എന്നുള്ളതിനൊരു ദൃഷ്ടാന്താണിത്. അവളെടുത്ത് മടിയിൽ വെച്ചു, പാല് കൊടുത്തു. സ്തന്യത്തിലാണല്ലോ ഭഗവാൻ സ്തന്യപാനം ചെയ്യുകയാണ്. അപ്പോൾ അത് അഹങ്കാരസ്ഥാനാണ്. ഇവിടെ അഹങ്കാരം ഞാൻ എന്ന് പറയണം. അവിടെയാണ് ചേർന്ന് ഭഗവാൻ അങ്ങോട്ട് കരാഭ്യാം പീഡയന് പ്രാണൈഹി സമം അഭിപത്, പ്രാണനോടുകൂടെ അങ്ങോട്ട് വലിച്ചു. അവൾ ഉറക്കെ നിലവിളിക്കുകയാണ്, സാ മുഞ്ച മുഞ്ച അലം, എന്നെ രക്ഷിക്കൂ, വിടു വിടു വിടു, മതി 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 എന്ന് പറഞ്ഞു. ഇതിനാണ് ഞാനും കാത്തുകൊണ്ടിരിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ ഈ ലോകത്തിലുള്ളതൊക്കെ മതി, എന്നെ വിമുക്തമാക്കൂ എന്ന് പറയുകയാണെങ്കിൽ, പൂതനയാണെങ്കിലും വേണ്ടില്ല, രക്ഷിക്കുക എന്നെ. സാ മുഞ്ച മുഞ്ച അലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാന അഖില ജീവമർമ്മണി വിവൃത്യനേത്രേ ചരണോ ഭുജോ മുഹുഹു പ്രസ്വിന്ന ഗാത്രാ ക്ഷിപതിരുരോധാ. അങ്ങനെ പ്രാണനോടുകൂടെ പൂതനയ്ക്ക് വിമുക്തി,
ഭൂതനയെ ഭഗവാൻ ഭൂതയാക്കി തീർത്തു. ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമോ പരമാഗതി. ഭൂതാത്മാ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ. അങ്ങനെ പരിശുദ്ധമാക്കി തീർത്തു ഭഗവാൻ ഭൂതനയെ. ഭഗവത് സമ്പർക്കം കൊണ്ട് ഘോരരൂപിണിയായ അവൾക്ക് ഭഗവത് പ്രാപ്തി ഉണ്ടായി. അവളുടെ ശരീരം അങ്ങനെ പടർന്നു കിടന്നു അത്രേ വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ. പെട്ടെന്ന് ഇങ്ങോട് കണ്ട് എല്ലാവരും പേടിച്ചു പോയി വന്ന് നോക്കൂ കുട്ടി എവിടെയെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു മലയിൽ എവിടെയോ ഒരു നീല രത്നം പെറുക്കിയെടുക്കുന്ന പോലെ കൃഷ്ണനെ എടുത്തോണ്ട് പോയി എന്നാ പറയണ ഭട്ടത്തിൽ. എന്നിട്ട് അയ്യോ കൃഷ്ണൻ്റെ മഹിമ കൊണ്ട് ഭൂതനെ മരിച്ചു എന്നൊന്നും കണക്കാക്കിയില്ല, എങ്ങനെയോ ഭഗവാൻ നമ്മളെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് രക്ഷയൊക്കെ ചെയ്തു. കൃഷ്ണന് ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു, രക്ഷ ചെയ്തു. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് അപരിമിതമായ ഭക്തി ഉണ്ടായി ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും. ആ ഭക്തിയാണ് ജീവിതത്തിൽ വലിയ ആലംബം. കൃഷ്ണ എന്ന നാമത്തിന് തന്നെ അർത്ഥം ആകർഷിക്കുന്നതെന്നർത്ഥം. നമ്മുടെ മനസ്സിനെ ലോകത്തിലുള്ള വിഷയങ്ങളൊക്കെ ആകർഷിക്കുമ്പോൾ എങ്ങനെ മനസ്സിനെ അടക്കൂ, നിയന്ത്രണം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കണം, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഇതിനേക്കാളും ആകർഷിക്കുന്ന ഒരു അലൗകിക വസ്തു വേണം. ലൗകിക വിഷയങ്ങളൊക്കെ ആകർഷിക്കുന്നതിനേക്കാളും പ്രബലമായി നമ്മളെ ആകർഷിക്കാൻ ഒരു അനൗപമമായ സൗന്ദര്യമുള്ള ഒരു വസ്തു വേണം. സൗന്ദര്യോത്തരതോ വിസുന്ദരതരം ത്വദ്വപു. സൗന്ദര്യത്തിനേക്കാളും സുന്ദരമായ ഒരു വപുസ്സുള്ള ആ ഈശ്വരൻ്റെ രൂപം മുമ്പിലുണ്ടെങ്കിൽ അതുകൊണ്ട് ആകർഷിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള ആകർഷണങ്ങളിലൊക്കെ മനസ്സ് വിട്ടുപോകും, വേണ്ടാന്ന് തോന്നിപ്പോവും, അലംഭാവം വന്നുപോകും. അതാണ് നാച്ചുറലായിട്ട് നൈസർഗികമായിട്ടുള്ള വഴി. അപ്പോൾ അങ്ങനെ ഒരു സത്സംഗം അതിൽ വരുമ്പോഴോ ഭഗവാന്റെ അർച്ചാവതാരമൂർത്തിയിൽ ഒരു ഇഷ്ടം വരുമ്പോഴോ എവിടെയെങ്കിലുമൊക്കെ ഒരു ദിവ്യരൂപത്തിൽ ഭഗവൻ നാമത്തിലൊരു രുചി വരുമ്പോഴോ പരം ദൃഷ്ടുവാ നിവർത്തത. അല്ലെങ്കിൽ അത്ര എളുപ്പത്തിന് പോല. ആ അലൗകിക രസം വരുമ്പോൾ ആനയ്ക്ക് കരിമ്പ് കൊടുത്താൽ പിന്നെ വേപ്പം പൂ തിന്നില്ല. അതിനൊന്നും കിട്ടിയില്ലെങ്കിൽ വേപ്പം പൂ തിന്നും. കരിമ്പ് കൊടുത്തു കഴിഞ്ഞാൽ സല്ലകി പല്ലവപ്രീതം ഇവേഭം നിംബപല്ലവാഹ, പിന്നെ വേപ്പിൻ്റെ തളിരൊന്നും തിന്നില്ല. അതിനു മുമ്പ് കരിമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ തിന്നും. കരിമ്പ് കിട്ടിയാൽ പിന്നെ അത് പോല. അതുപോലെ ഭക്തിയുടെ രസം, ആനന്ദം, ഭഗവത് ആനന്ദം അങ്ങോട്ട് ഉള്ളിൽ അനുഭവിച്ച് കഴിയുമ്പോൾ അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ മതി. ബാക്കിയുള്ളതൊന്നും ഉള്ള രുചിയൊക്കെ അലംഭാവം വന്നു പോവും. അങ്ങനെയാണ് ഇതിൻ്റെ നിയമം തന്നെ. അങ്ങനെയാണ് അങ്ങനെ കൃഷ്ണ ശബ്ദത്തിന് അതാണ് അർത്ഥം. ആകർഷിക്കുന്നത് നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും ഭഗവാൻ ആകർഷിക്കുമ്പോൾ അതിന് ഭക്തി എന്ന് പേര്. പുറമേ ഒരു ദിവ്യരൂപത്തിൽ അലൗകിക രൂപത്തിൽ സഗുണഭക്തി സാകാരഭക്തി ആയിട്ട് ഇരിക്കുമ്പോഴും അതെന്ത് ചെയ്യുന്നു, അത് വളരെ പ്രബലമായിട്ട് തീർന്നു. ഭൂതേഷു ത്വദൈക്യ സ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേത് ത്വപ്രേമ ത്വക്കമൈത്രീം ജഡമതിഷു കൃപാം ദ്വിത്സു ഭൂയാത് ഉപേക്ഷാം അർച്ചയാം വാ സമർച്ചാ കുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവി തഥാപി ദ്രുതം ഉപലഭതേ ഭക്തലോകോത്തമത്വം. നാരായണീയത്തിൽ ഭട്ടതിരി പറഞ്ഞു, ഗുരുവായൂരപ്പ എനിക്ക് സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന സർവാത്മാവായിരിക്കുന്ന അവിടുത്തെ കാണാനുള്ള യോഗ്യത വേണം. അത് വന്നിട്ടില്ലെങ്കിൽ ഭക്തന്മാരുടെ സംഘം, ഭഗവത് കഥാശ്രവണം, അവരോട് മൈത്രിഭാവം, ഭഗവാന്റെ അടുത്ത് ഭക്തി, ഭക്തി ഇല്ലാത്തവരോടും കരുണ, ഇതിനെ വെറുക്കുന്നവരും ഉപദ്രവിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഉപേക്ഷാഭാവം, അവർ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള മധ്യമഭക്തിയെങ്കിലും വേണം. അതും ഇല്ലെങ്കിൽ അർച്ചാദവും അർച്ചയേ താവൻ, ഭഗവാനെ അർച്ചനാമൂർത്തിയിൽ ഒരു ദിവ്യ അലൗകികമായ സുന്ദരമായ രൂപത്തിൽ ഭഗവാനെ അർച്ചിച്ച് ആരാധിച്ച് അത് വളരെ 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 അലൗകികമായ ഒരു വിഷയമാണ് അർച്ചനാമൂർത്തിയിലുള്ള ഭക്തി. ഹൈറ്റ് ഓഫ് നിർഗുണ എന്ന് വിനോബ ഭാവെ പറയുന്നുണ്ട്. ഒരു വിഗ്രഹത്തിൽ ഭഗവാനെടുത്ത് ഭക്തി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
നടന്ന് സഗുണമായി ആളുകളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ആത്മാവിനെ കാണുന്നതാണ് വലിയ കാര്യം എന്ന് നമ്മൾ പറയും. പക്ഷേ അതിലെങ്കിലും ചൈതന്യം കാണുന്നുണ്ട്, ചേതന കാണുന്നുണ്ട് അല്ലേ? അതൊന്നുമില്ലാതെ അചലമായി നിൽക്കുന്ന ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു മൂർത്തി, ആ മൂർത്തിയിൽ ഇവന് പ്രേമ വന്നാൽ നിർഗുണഭക്തിയുടെ ഉയരമാണെന്നാണ് വിനോബ ഭാവെ പറയുന്നത്. എന്താന്ന് വെച്ചാൽ അതിലും പോലും ഭഗവാനെ കാണാമെങ്കിൽ ബാക്കി ചേതനാവസ്തുക്കളിൽ കാണുന്നതൊക്കെ എളുപ്പമായിത്തീരും, അങ്ങനെയും കാണാം അല്ലേ? അപ്പം അങ്ങനെ മൂർത്തിയിൽ ഒരു രൂപത്തിൽ ഭഗവാനെ ആരാധിച്ചും ഭക്തി ചെയ്തും ഒക്കെ പ്രേമം വരുമെങ്കിൽ അത് അലൗകികമാണ്, അതൊക്കെ രസിക്കാൻ അറിയണം, അതൊക്കെ ഭാവുകാഹ ഭുവി ഭാവുകാഹ, ആ ഭാവുകത്വം ഉണ്ടാവണം. വീട്ടിൽ വേദാന്തം പഠിച്ച് വേദാന്തജ്ഞാനികളായ അദ്വൈത പരമ്പരയിലുള്ളവരൊക്കെ പോലും ചന്ദ്രമൗളീശ്വര പൂജയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഭക്തിയും ജ്ഞാനവും ചേർന്ന് പോകണം, അല്ലെങ്കിൽ ശുഷ്കമായിട്ട് പോകും, വെറും ശാസ്ത്ര പാണ്ഡിത്യം മാത്രമേ ഉണ്ടാവും. ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനമില്ലെങ്കിലുണ്ടല്ലോ, അത് ഒരു ഫെനറ്റിസിസമായിട്ട് മാറും, ഒരു വാദമും ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. ഭക്തിയുടെ ഇതിലും അതേ ദോഷം വരും, ജ്ഞാനമില്ലെങ്കിൽ ഭക്തിയുടെ പക്ഷപാതത്തിലും ദോഷം വരും, ഭക്തി ഇല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പക്ഷപാതത്തിലും ദോഷം വരും. ഇത് ഞാൻ ഉത്തമ ഭക്തിയും ജ്ഞാനവും ഒക്കെ ചേർന്നിരിക്കുന്ന സ്ഥലത്താണ് ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. വിഷയവൈരാഗ്യം, ജ്ഞാനം, ഭക്തി, ഇത് മൂന്നും പുഷ്കലമായിട്ട് പുഷ്ടിയോടുകൂടെ വരുന്ന സ്ഥലത്താണ് അധ്യാത്മ അനുഭൂതി സഫലമായിട്ട് തീരുന്നത്. അത്തരത്തിൽ വരുമ്പോൾ അതിന് കൃഷ്ണ അവതാരം അപ്പോഴാണ് പൂർണ്ണമാവുന്നത്. അങ്ങനെ കൃഷ്ണ എന്നുള്ള നാമം കൊണ്ട് സംബോധന ചെയ്തു. വാസുദേവൻ എന്ന് പറയണു, വാസുദേവൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വബഹിഹി ബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസംജ്ഞം യത് വാസുദേവം കവയോ വദന്തി. വാസുദേവ ശബ്ദത്തിന് ഭാഗവതം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, ശുദ്ധജ്ഞാനസ്വരൂപം, ആത്മസ്വരൂപമായിട്ടിരിക്കുന്നത്, ഉള്ളുവെളി എന്നില്ലാതെ സദാ സർവത്ര പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സദ്വസ്തുവാണ് വാസുദേവൻ. ആ വാസുദേവ തത്വം ആത്മരഹ പ്രകാശം തത് ഭാഗവതം സൂരയോ വദന്തിയിലെ, ആത്മാവിൻ്റെ രഹസ്യത്തിനെ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ വാസുദേവ ശബ്ദം, നാരായണ ശബ്ദം എല്ലാത്തിനും അർത്ഥം ഭാഗവതം പറയണു. അങ്ങനെ കൃഷ്ണൻ അവതരിച്ചു, പലവിധ ലീലകൾ ചെയ്തു. നവനീത ചോരമാണ് കൃഷ്ണാവതാരത്തിൽ നമ്മൾ രസിക്കുന്ന ലീല. വെണ്ണകട്ട, വെണ്ണകെട്ടുന്നാണ്, അതാണ് കൃഷ്ണാവതാരം, കയ്യിൽ വെണ്ണയൊക്കെ വെച്ച് ഭഗവാൻ. പശു അഭേദമായിട്ട് കലർന്നിരിക്കുന്നു നമ്മുടെ സംസ്കാരത്തിലുമാണ്. പശുക്കൾ ആ പാല് കടഞ്ഞെടുത്ത് വെണ്ണ എടുക്കുന്ന പോലെ ഉള്ളില് അറിവിനെ കടഞ്ഞെടുത്ത് ജ്ഞാനമാകുന്ന വെണ്ണ എടുക്കണം. ഗോപസ്ത്രീകളൊക്കെ കൃഷ്ണാവതാരത്തിലും തൈര് കടഞ്ഞുകൊണ്ടാണ് ഇരിക്കണത്. ഉദ്ധവര് ഗോകുലത്തിൽ വരുമ്പോഴും രാവിലെ കേൾക്കണത് തൈര് കടയണത് ദതി മന്ധന മിശ്രിതം. അങ്ങനെ തൈര് കടയുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അപ്പോഴും പാടുകയാണ്. ഉദ്ഗായതീനാമരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി തദ്ദൃശ്യ നിർമന്ദന ശബ്ദമിശ്രിതോ നിരസ്യതേയേന ദിശാം അമംഗളം ഉദ്ഗായതീനാമരവിന്ദലോചനം. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭഗവാൻ പാടുന്നു ഗോവിന്ദ ദാമോദര മാധവേതി. അങ്ങനെ അവർ പാടുന്നതും തൈര് കടയുന്ന ശബ്ദവും കൂടെ കേൾക്കുകയാണ്. ഇതൊക്കെ പഴയ കാലത്തിൽ ഇതിങ്ങനെ കേട്ട് കേട്ട് അതിൻ്റെ ഒരു ഭക്തിവാസനയാണ്. തൈര് കടയുമ്പോൾ ഭഗവൻ നാമ കീർത്തനം ചെയ്ത തൈര് കടയുന്നത് ഇതൊക്കെ ഒന്നിച്ച് കേൾക്കുന്നു. വളരെ പല മംഗളമായ ശബ്ദം. ബ്രാഹ്മണർക്ക് ഏറ്റവും മംഗളമായ ശബ്ദം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചപാത്രം എടുത്തിട്ട് ആ ഉദ്ധരണി പഞ്ചപാത്രത്തിൽ ഇങ്ങനെ തൊടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. അത് രാവിലെ എണീറ്റ് ഒരു 4-5 മണിയാകുമ്പോൾ കേട്ട് 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 മംഗള ശബ്ദമാണ്. അവിടെ 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 ആ പഞ്ചപാത്രം ഉദ്ധരണി ആ തീർത്ഥെടുത്ത് സന്ധ്യാവന്ദനം ചെയ്യുന്ന ശബ്ദമാണ്. ഇതൊക്കെ ഭഗവാനെ ആരാധിക്കുന്ന ശബ്ദമാണ്. കുളത്തിൽ ചെന്ന് കുളിക്കുന്നത് ശബ്ദം കേൾക്കും. വാ, രാവിലെ എണീറ്റ് ഈ നല്ല മകരമാസമായി, എല്ലാം മാലയിട്ട് ശരണം വിളിച്ച് കുളത്തിൽ പോയി കുളിക്കുക, നേരത്തെ എണീറ്റ് പോയി കുളിച്ച് ശരണം വിളിക്കണതൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഒരു മംഗളധ്വനിയാണ്. ആ കീർത്തനം കേൾക്കുന്നത് മംഗളധ്വനിയാണ്. അപ്പോൾ ഇതാണ് രാവിലെ എണീറ്റാ കേൾക്കുന്നത് ഗോവിന്ദ ദാമോദര മാധവേതി.
ഏകദാദ ദേവി മാതകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യ പപിവാൻ പയോധരൗ. യശോദ തൈരുകടയ നല്ല പട്ടുവസ്ത്രമൊക്കെ ഉടുത്ത് നല്ല പുഷ്ടിയായ ശരീരം ക്ഷൗമം വാസപൃഥു കടിതടേ ബിഭ്രദീ സൂത്രനദ്ധം പുത്രസ്നേഹ സ്തുതകുചയുഗം ജാതകമ്പം ച ശുഭ്രൂ. അങ്ങനെ തൈര് കടയുമ്പോൾ കൃഷ്ണൻ അങ്ങനെ നടന്നു വന്ന് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും ആ ഭാവം വരണം. ഇത് കൃഷ്ണകഥ പറയുമ്പോൾ ഇത് സർവം ഖൽവിതം ബ്രഹ്മ എന്ന മഹാവാക്യാർത്ഥം സംസാരികളുടെ സംസാര ജീവിതത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കലക്കണം എന്നാണ്. അങ്ങനെ തൈര് കടയുമ്പോൾ ആ കുട്ടി ഇങ്ങനെ വന്ന് അമ്മയുടെ കൈ പിടിച്ച് വാങ്ങി മടിയിൽ കയറി കിടന്ന് പാല് കുടിക്കുക സർവ്വസാധാരണമായൊരു ദൃശ്യമാണ്. ഇവിടെ യശോദയുടെ അടുത്തും ഗുരുവായൂരപ്പൻ വൈകുണ്ഠപതിയായിട്ടുള്ള ഭഗവാൻ ചെയ്തതും അതാണ്. അങ്ങനെ വന്ന് കൈ പിടിച്ച് വാങ്ങി മടിയിൽ കയറി പാല് കുടിച്ച് രസിക്കുക. എന്താണെന്ന് വെച്ചാൽ വൈകുണ്ഠത്തിലെ ചുറ്റും പാലാണ്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. നമ്മൾ കുടിച്ചത്രയൊന്നും ഗുരുവായൂരപ്പൻ കുടിച്ചിട്ടില്ല പാല്. തിരുവണ്ണാമലയിൽ ഒരു യോഗി പാടി, ഞങ്ങൾ കുടിച്ച പാലിൻ്റെ കണക്കൊക്കെ നോക്കിയാൽ ഒരു തായ് ഇരു തായ് പല കോടിയ തായ് അരുണഗിരിനാഥർ പാടി. ഒരു അമ്മ രണ്ടമ്മ അല്ല ഗോയനമശിവായർ പാടി. ഞങ്ങൾ കുടിച്ച പാല് ഒക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാലാഴി ചെറിയ കുളമായിട്ട് പോകുന്ന, എന്ന് വെച്ചാൽ അത്ര ജന്മം എടുത്തു എന്നർത്ഥം. അത്രയും ജനിച്ചു, എത്ര ജനിച്ചു കഴിഞ്ഞു ഭഗവാനെ എന്നാണ്. അപ്പോൾ ആ പാലിൻ്റെ ടേസ്റ്റിന് വേണ്ടിയാണ് അവതാരം. അമ്മയുടെ പാലിന് വേണ്ടിയിട്ട് തപസ്തന്യം മന്യേ. അങ്ങനെ വന്ന് യശോദയുടെ മടിയിൽ കിടന്ന് പാല് രസിച്ചു കുടിക്കുമ്പോൾ അടുപ്പിലുള്ള പാലങ്ങോട്ട് പൊങ്ങി അഗ്നിയിൽ വീണ ശബ്ദം കേട്ടപ്പോൾ യശോദയ്ക്ക് ഒരു ചലനം. ഒരു ക്ഷണത്തേക്ക് ഓർത്തില്ല, കൃഷ്ണനെ ഇറക്കി ചോട്ടിൽ വെച്ച് ആ അടുപ്പിലെ പാല് രക്ഷിക്കാനായിട്ട് ഓടി. ഓടിയപ്പോൾ ഉണ്ടല്ലോ കുട്ടി ഇങ്ങനെ രസഭംഗം സാമിപീതരസംഗഭംഗത്തെ ക്രോധഭാര പരിഭൂത ചേത സാമിപീതം. സാമി കുടിക്കുകയാണ്, സാമിപീതം എന്ന് വെച്ചാൽ പകുതി കുടിച്ച് രസിച്ചു കൊണ്ടിരിക്കുമ്പോ സാമിപീതരസംഗഭംഗത്തെ ക്രോധഭാര പരിഭൂത ചേത കോപം വന്നിട്ട് ആ മത്തെടുത്തിട്ട് ആ തൈരുകുടത്തിലിട്ട് ഒന്ന് പെടച്ചു. തൈരുകുടം പൊട്ടി അങ്ങനെ തൈരും വെണ്ണയൊക്കെ സർവത്ര വ്യാപിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഭഗവാന്റെ യശസ് പോലെ വിസ്തരിച്ച് കിടക്കണം. ശബ്ദം കേട്ടു യശോദയ്ക്ക് എന്തോ ആയി എന്ന് മനസ്സിലായി. തൈരുകുടം പൊട്ടി വെണ്ണയൊക്കെ പോയി, മത്തുകൊണ്ടാണ് അടിച്ചത്. ഭാഗവതത്തിൽ പറഞ്ഞത് അമ്മിക്കുഴവി കൊണ്ടുവന്ന് തൈരുകുടത്തിന് മേലെ ഇട്ടു എന്നാണ്. ദേഷ്യം വന്നിട്ട് അപ്പൊ ഭട്ടതിരി അത് മാറ്റിയിട്ട് കുട്ടിയല്ലേ മത്തുകൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് രസം ഉണ്ടാവുന്നു മത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലിരുന്ന് എഴുതുകയാണ്. അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞു ബട്ടേരി പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ, അപ്പൊ അറിഞ്ഞില്ല അപ്പൊ ബട്ടേരി ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അമ്മിക്കുഴവി തന്നെയാ കൊണ്ടുവന്നിട്ടത് പറഞ്ഞത്, വ്യാസം പറഞ്ഞതാണ് ഇത്, പക്ഷെ നന്നായിട്ടുണ്ടെന്ന്. മത്താവുമ്പോ എളുപ്പത്തിലാവാലോ, അവിടെ തന്നെ ഉണ്ടല്ലോ, അറിഞ്ഞില്ല അമ്മിക്കുഴവി തന്നെയാ കൊണ്ടുവന്നിട്ടെന്ന്. സാമിപീതരസംഗഭംഗത ക്രോധഭാര പരിഭൂത ചേതസ മന്ദദണ്ഡം ഉപഗൃഹ്യ പാഠിതം ഹന്ത ദേവദധിഭാചനം ത്വയാ. അങ്ങനെ ആ വെണ്ണയൊക്കെ പൊട്ടിച്ച് ആ കയറൊക്കെ കടിച്ചു എന്നാണ്. സഞ്ജാത കോപസ്ഫുരിതാരുണാധരം സന്ദശ്യ ദദ്വിഹി ദധിമന്തഭാചനം. ആ തൈര് കയറൊക്കെ കടിച്ച് എല്ലി കടിക്കണ പോലെ കടിച്ച് ഭിത്വാമൃഷാശുഹു ദിശദശ്മനാരഹു ജഗാസ ഹയ്യംഗപമന്തരം ഗത. ഓടി ഓടി ചെല്ലുമ്പോൾ അമ്മ കയ്യിൽ കയറും എടുത്തുകൊണ്ട് വന്ന് ഇവനെ പിടിച്ച് കെട്ടിയിടണം. കയ്യിലൊരു ചൂരലും ഒരു കയറും ഒക്കെ കൊണ്ടുവന്ന് ഓടിപ്പൊടി ഓടി ചെന്ന് എവിടെ നിന്നല്ലാതെ ഓടി. ഇതിൻ്റെ ഇടയിൽ പല കഥകളും ഞാൻ പറയണത് പതിവുണ്ട്, പക്ഷെ അതിനൊന്നും ഇന്ന് സമയമില്ല. യശോദ പുറകെ ഓടിച്ചെന്നു ബന്ധുമിച്ഛതിയമേവ സജ്ജന തംഭവന്തമയി ബന്ധുമിച്ഛതി സാനിയുജ്യ രശനാ ഗുണാൻ ബഹൂന്
ഏതൊരു പരമേശ്വരനെ എല്ലാ ഭക്തന്മാരും ബന്ധുവായിട്ട് കിട്ടണം എന്ന് ആശിക്കുന്നു ആ ഭഗവാനെ ബന്ധും ഇച്ഛതി കിട്ടിയിടണം എന്ന് ആശിച്ചു. അധ്യാത്മ സാധനം ചെയ്യുന്നവരൊക്കെ അങ്ങനെയാണ്, ആ ഭഗവാനെ നമ്മുടെ സാധന കൊണ്ട് കെട്ടിയിടണം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ജപം ചെയ്ത് ധ്യാനം ചെയ്ത് യോഗാഭ്യാസം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഭഗവാനെ ഒന്ന് പിടിക്കണം എന്ന് വിചാരിക്കുകയാണ്. യശോദ പിടിച്ചിട്ട് ഈ കയറുകൊണ്ട് കെട്ടാം, വീട്ടിലുള്ള കയറ് മുഴുവൻ കൊണ്ടുവന്നു, ഹനുമാന്റെ വാല് നീണ്ടത് കേട്ടിട്ടില്ലേ, ലങ്കയിലുള്ള സകല തുണിയും കൊണ്ടുവന്നു എന്ന് പറയും. അതുപോലെ ഇവിടെ കയറ് കൊണ്ടുവന്ന് കെട്ടിയാ കയറ് തീർന്നു പോയി. രണ്ട് ദ്വ്യങ്കുലോണം, രണ്ട് അങ്കുലം അധികം നിന്നു എന്നാണ്. എന്താന്ന് വെച്ചാൽ ഞാന് എൻ്റെ അവസാനം എന്നെ കൊണ്ട് പറ്റണില്ല വയ്യ എന്ന് പറഞ്ഞു വേർത്ത് ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. അമ്മ അങ്ങനെ ക്ഷീണിച്ചപ്പോ ബന്ധമേവ കൃപയാമന്യഥ, എനിക്ക് വയ്യ ഭഗവാനെ, എൻ്റെ സാധനം ഒന്നും ഫലിച്ചില്ല, ഞാൻ ജപിച്ചിട്ടും യോഗ സാധന ചെയ്തിട്ടും ധ്യാനിച്ചിട്ടും ഒന്നും നടക്കണില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണീര് വിട്ട് കഴിഞ്ഞപ്പോൾ അന്ന് പിടിച്ചോളൂ കേട്ടോ. ബന്ധമേവ കൃപയാന്നു അവന്യത, കരുണയോടുകൂടെ എന്നാ ബന്ധിച്ചോളൂ എന്ന് കെട്ടാൻ നിന്നു കൊടുത്തു. അതാണ് ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര. ദാമോദര നാമം അങ്ങനെ ദാമത്തിൽ വയറില് ഉദരം. നമ്മുടെ കൃഷ്ണൻ ഇവിടെ ചന്ദനക്കാവ് ചാർത്തിയപ്പോൾ നിങ്ങൾ കാണണം, ഏറ്റവും ഭംഗി ആ വയറാണ്. അതിങ്ങനെ ചുവട്ടിലേക്ക് ഇങ്ങനെ വീണ് അല്ലേ, ഒട്ടിയ വയറി മസിൽ പിടിച്ച് നിൽക്കണവരെ പോലെ ഉണ്ടെങ്കിൽ ആ ഭംഗി ഉണ്ടാവില്ല. അതിങ്ങനെ ഒരു ചെറിയ തൊന്തി, ഒരു കൊച്ചു തൊന്തി, അതങ്ങോട്ട് കുട്ടികളങ്ങനെ വേണമെന്നാണ്. അങ്ങനെ കാണുമ്പോൾ അതൊരു ഒരു ഭംഗിയാണ്. ആ കുടവയറ്, ആ ചെറിയ കുടവയറുണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ തള്ളി ചുവട്ടിലേക്ക് കിടക്കുമ്പോൾ അതിലേക്ക് ഉദരത്തിൽ ആ ദാമം അതങ്ങനെ കെട്ടി. ഗോവിന്ദ ദാമോദര മാധവേതി, അതിലങ്ങനെ ആ കയറെങ്ങനെ കെട്ടി. കെട്ടിക്കഴിഞ്ഞ് എവിടെയാ കെട്ടിയിടുക എന്ന് ആലോചിച്ച് ഉരലിൽ കെട്ടിട്ടു. അതാണ് ഇപ്പൊ കയ്യിൽ കിട്ടിയത് ഉരൽ. അതിങ്ങനെ വണ്ടി പോലെ ഉരുള്ളുവല്ലോ. യശോദ അങ്ങോട്ട് പോയതും അതിനൊരു ഉരുട്ട് ഉരുട്ടി. ഈ കുട്ടികളെ വീട്ടിലുള്ളപ്പോ സൂക്ഷിക്കണം എന്നാണ്. തൂണ് രണ്ട് തൂണ് നടുവിൽ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ കൂടെ പോകും. ഈ ഗ്രില്ല് ജനലൊക്കെ വെക്കുമ്പോൾ തലയിടാൻ പാകത്തിലാണെങ്കിൽ തലയിട്ട് നോക്കും. ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് കൈ കടത്തും ഒക്കെ ചെയ്യും അതൊക്കെ. അപ്പം ഇവിടെ ആ ഉരല്, ആ രണ്ട് മരങ്ങൾ, നളകൂപര മണിഗ്രീവന്മാര് കുബേരാനുചരന്മാര് നാരദ ശാപം കൊണ്ട് അവിടെ വൃക്ഷമായിട്ട് നിൽക്കുകയാണ് ഗോകുലത്തിലെ. അവരത് ശാപവിമുക്തിയും പ്രതീക്ഷിച്ചും കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഉരല് ചെന്ന് കുടിക്കും. ഒന്നും അങ്ങോട്ട് ആഞ്ഞു വലിച്ചപ്പോൾ ആ രണ്ട് മരം അങ്ങോട്ട് കടപുഴങ്ങി വീണ് അവിടെ തേജോമയമായി രണ്ട് രൂപങ്ങൾ നിൽക്കും. കൃഷ്ണൻ ചോദിച്ചു, ആരാ ഈ മരം വീണാ മനുഷ്യരാകുമോ ദേവന്മാരാകുമോ? പുതിയ കണ്ടുപിടുത്താണ്, ആരാണ് ചോദിച്ചു. അവര് പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾ കുബേരൻ്റെ മക്കളാണ്. അത് ശരി. അപ്പൊ കുബേരൻ്റെ മക്കളായിട്ട് എന്തിനാപ്പോ മരമായിട്ട് നിൽക്കുന്നത്? അത് ഞങ്ങൾ ഈ കുടിച്ച് നാരദന്റെ മേത്ത് പോയി വീണു. കുബേരൻ്റെ മക്കളല്ലേ, എന്ത് ചെയ്യാം? ഈ ഉള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് നാരദന്റെ മേത്ത് ചെന്ന് വീണു. നാരദൻ നോക്കി, ഇത് എളുപ്പത്തിൽ ശരിയാക്കാനൊന്നും പറ്റില്ല. അനങ്ങാതെ നിൽക്കുക ഒരു സ്ഥലത്ത്, അനങ്ങാതെ നിൽക്കുക. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ഇവരെ ഇപ്പം പിടിച്ച് ഇല്ലേ, ഇപ്പോൾ കൊറോണ വന്ന് വന്ന് പറഞ്ഞില്ലേ, പുറത്തു പോവാതിരിക്കുക എന്നൊക്കെ പറയണില്ലേ ഗവൺമെൻറ്. അതുപോലെ അനങ്ങാതെ നിൽക്കാൻ എളുപ്പ വഴി എന്താ? മരമായിട്ട് നിൽക്കാം. അവരങ്ങനെ മരങ്ങളായിട്ട് നിന്നു. ഇപ്പോൾ വിമുക്തി, ഭഗവാന്റെ ദർശനം ഉണ്ടായി വിമുക്തമായി. അപ്പോൾ അവർ വിചാരിക്കുക, നാരദ അനുഗ്രഹം കൊണ്ട് ഈ ദർശനം കിട്ടി, ഇനി ഞങ്ങൾക്ക് വീണ്ടും നാരദന്റെ അനുഗ്രഹം ഉണ്ടാവാൻ അനുഗ്രഹിക്കുന്നു. നമഃ പരമ കല്യാണ നമഃ പരമ മംഗള വാസുദേവായ ശാന്തായ യദൂനാം പദയേ നമഃ വാണീ ഗുണാനുഗതനേ ശ്രവണൗകതായാം. വാക്ക് ഭഗവത് ഗുണങ്ങൾ പറഞ്ഞ് നാമം ജപിച്ചും കൊണ്ട് മന്ത്രജപം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. ചെവി കൊണ്ട് ഭഗവത് കഥകൾ കേട്ടുകൊണ്ടേയിരിക്കണം. ശ്രവണവും കഥായാം ഹസ്തൗച, ഈ കൈ ഉണ്ടല്ലോ ഭഗവാൻ പൂജിക്കണം, ആരാധിക്കണം. അതിനാണ് കൈ. അയം മേ ഹസ്തോ ഭഗവാൻ, അയം മേ ഭഗവത് തരഹ. ഈ കൈ കൊണ്ട് ഭഗവാനെ ആരാധിക്കേണ്ടതാണ്. ഹസ്തൗച കർമ്മസു, അത് ചെയ്യുന്ന ജോലിയൊക്കെ ഭഗവത് ആരാധനയായിട്ട് തീർ.
മനസ്തവപാദയോഹോ സ്മൃത്യാം മനസ് ഭഗവാന്റെ ചരണത്തിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ശിരഹ തവ നിവാസ ജഗത് പ്രണാമേ, മന്ദിരങ്ങളിലൊക്കെ ചെന്ന് ശിരസ് വീണ് വീണു കുമ്പിട്ട് നമസ്കരിക്കണം. ദൃഷ്ടി സദാം ദർശനേ സ്തു, ഈ കണ്ണുകള് മഹാപുരുഷന്മാരെ ദർശിക്കാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുമ്പില് ശാപവിമുക്തരായവർ പോയി. ഇങ്ങനെ ദാമോദര ലീല, കാട്ടിലൊക്കെ ചെന്ന് കുട്ടികളുമായിട്ട് രസിച്ച് കൃഷ്ണൻ സിറ്റിയിലേക്ക് പോകാൻ പോകണം, മഥുരാപുരിയിലേക്ക്. അതിനു മുമ്പ് വൃന്ദാവനത്തിൽ അങ്ങനെ നല്ല വനമാണതേ, അവിടെ കാട്ടിലൊക്കെ ചെന്ന് കാട്ടിൽ ചെല്ലുക, അവിടെ ഭക്ഷണം കഴിക്കുക. നമ്മൾ പിക്നിക് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കൃഷ്ണൻ തുടങ്ങിയ ഏർപ്പാടാ. ക്വചിദ്വനാശായ മനോദ്രജാത് പ്രാതഃ സമുത്ഥായ വയസ്യ വത്സവാന് പ്രബോധയം ശൃംഗരവേണ ചാരുണ വിനിർഗതോ വത്സപുരസ്സരോ ഹരിഃ തേനൈവ സാകം പൃഥുകാ സഹസ്രശഃ സ്നിഗ്ധാ സുഷിഗ്വേത്ര വിഷാണവേണവഃ സ്വാൻ സ്വാൻ സഹസ്രോപരി സംഖ്യയാൻവിതാൻ വത്സാൻ പുരസ്കൃത്യ യയുർ വിനിർയയുർമുദാ. ഇഷ്ടം പോലെ കിടാക്കളാണ്, കന്നുകുട്ടികളാണ്, ധാരാളം പശുക്കളും കന്നുകുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പശുവിനെ മേയ്ക്കാനായിട്ട് ധാരാളം ചെന്ന് കുട്ടികളുമായിട്ട് കളിച്ച് രസിച്ച് ഗോപകുട്ടികളൊക്കെ അങ്ങോട്ട് വന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയും ഓടി ഉരുണ്ടും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ശുഖാചാര്യർ പറഞ്ഞു, അവരനുഭവിച്ചത് എന്താ, ബ്രഹ്മസുഖാനുഭൂതി. ഇത്ഥം സദാം ബ്രഹ്മസുഖാനുഭൂത്യാ ദാസ്യം ഗതാന. അവരൊക്കെ ബ്രഹ്മസുഖാനുഭവം അനുഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ രസിച്ചിരുന്ന് അങ്ങനെ കാട്ടിലിരിക്കുമ്പോഴാണ് പല അസുരന്മാരും ഭഗാസുരൻ അഗാസുരൻ എന്ന് പലരും വന്നു. ഇവരിൽ നിന്നൊക്കെ ഭഗവാൻ അവരെ രക്ഷിച്ചു. ബ്രഹ്മാവ് ഒരിക്കൽ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു ഒരു സ്ഥലത്ത്. അപ്പോൾ ഭഗവാൻ തന്നെ ഭഗവാന്റെ അടുത്ത് ബ്രഹ്മാവും കളിക്കാൻ വന്നു. എന്താണെന്ന് വെച്ചാൽ സൃഷ്ടികർത്താവിന് അവിടെ സൃഷ്ടി ചെയ്ത് ബോറടിച്ചു. അപ്പോൾ മഹാവിഷ്ണു ഇവിടെ വന്ന് കുട്ടികളുടെ കൂടെ കളിച്ച് രസിക്കണത് കാണുമ്പോൾ ബ്രഹ്മാവിന് ഒരു രസം, ഒന്ന് ചെന്ന് കളിക്കാൻ. ചില പിള്ളേരെ കളിക്കാൻ കുട്ടിയുണ്ടല്ലോ, അവർക്ക് രസം അറിയേയില്ല. ഫുട്ബോൾ കളിക്കാൻ വിളിച്ചാൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ ബോൾ കൊണ്ട് ഒളിച്ചു വയ്ക്കും. ഇങ്ങനെയാണ് കളിക്കുക. കളിക്കാൻ കൂടിയാൽ നല്ലവണ്ണം കളിക്കണം ഇല്ലേ. അദ്ദേഹത്തിന് ഈ അനങ്ങാതെ ഇരുന്നിരുന്ന് സൃഷ്ടി ചെയ്ത് ചെയ്തിട്ടേ ഈ നമ്മളെയൊക്കെ സൃഷ്ടിച്ച് ഈ മഹാപൂർവ്വ പണിയാണേ. അതുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ അറിഞ്ഞില്ല. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാനും കൂടട്ടെ എന്ന് ചോദിച്ചു. കൂടിക്കൊള്ളൂ എന്ന് തോന്നുന്നു. കൂടിയാന്ന് വെച്ചാൽ കൃഷ്ണൻ കണ്ണുമൂടിയാൽ എല്ലാവരും അവിടെ അവിടെ പോയി ഒളിയണം. ഇയാൾ എന്ത് ചെയ്തു, ഈ ഗോപപിള്ളേരെയും പശുവിനെയും ഒക്കെ കൊണ്ടുപോയിട്ട് ആരും കാണാത്ത സ്ഥലത്ത് ഒളിച്ചു വെച്ചു. എന്നിട്ട് മൂപ്പരെ അപ്പോഴേക്കും സൃഷ്ടി അവിടെ ആരോ എന്തോ പെശക് പറ്റിച്ചു, അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ ഇവിടെ ഉണ്ട് കൃഷ്ണൻ നോക്കി, ഇപ്പൊ ഈ വയസ്സനെ എവിടെ പോയി, അയാള് പോയി. അടുത്ത പരിപാടി വരുമ്പോഴേക്കും ബ്രഹ്മലോകത്ത് കാലം കുറച്ച് ഇപ്പോൾ പിടിക്കും. വീട്ടിലേക്ക് ചെല്ലണ്ടേ, ഈ ഗോപസ്ത്രീകളൊക്കെ കാത്തുകൊണ്ടിരിക്കും, മക്കളെയും പശുവും ഒക്കെ കാണാം. താൻ തന്നെ ഇങ്ങടെ എല്ലാം ആയിട്ടും എല്ലാ പിള്ളേരുമായി തീർന്നു. അവരുടെ തലയിലുള്ള കെട്ട്, കയ്യിലുള്ള കോല്, പശു വെളുത്ത പശുവെങ്കിൽ വെളുത്ത പശു, ചുവന്ന പശുവെങ്കിൽ ചുവന്ന പശു, കറുത്ത പശുവെങ്കിൽ കറുത്ത പശു, ഗുണ്ടായ പയ്യൻ, മെലിഞ്ഞ പയ്യൻ, നല്ല കരകരാന്ന് ശബ്ദമുള്ള പയ്യൻ, പാട്ടുപാടുന്ന പയ്യൻ, എല്ലാം താനായിട്ട് തീർന്നു. വർത്തമാനം പറയണതിൽ വിക്ക് ഉണ്ടെങ്കിൽ അതേപോലെ വിക്ക്, എല്ലാം അതേപോലെ താൻ തന്നെ ആയിട്ട് തീർന്നു. ഇന്ന സ്ഥലത്ത് മറുകുണ്ടെങ്കിൽ ആ മറുകും മച്ച ഒക്കെ താനായിട്ട് തീർന്നു. അതാത് രീതിയിൽ ചെന്ന്, അതാത് വീട്ടിൽ പോയി, അതാത് പശുത്തൊഴുത്തിൽ ചെന്ന്, അതാത് പശുക്കളുടെ അടുത്ത് കിടാക്കൾ ചെല്ലുമ്പോൾ പശുക്കൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളുക ആ കിടാക്കളെ കണ്ടിട്ട്. അമ്മമാരൊക്കെ ചെക്കന്മാരെ വീട്ടിൽ കണ്ടാ കോലെടുക്കുന്ന അമ്മമാരുണ്ടല്ലോ, അവരൊക്കെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും അങ്ങനെ ഒരു വർഷക്കാലത്തേക്ക് സന്തോഷം. വൃന്ദാവനം ഒരു ഉത്സവം, ഒരു വർഷക്കാലം ഇങ്ങനെ നടന്നു. എന്താന്ന് വെച്ചാൽ ഈ ഒരു വർഷം എന്താ പറ്റിയ എന്ന് വെച്ചാൽ ഈ ബ്രഹ്മാവിത് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴേക്കും കാലം അത്ര വ്യത്യാസമില്ല. അവിടെ പോയി ഒരു കാപ്പി കുടിച്ചിട്ട് വരുമ്പോഴേക്കും ഇവിടെ കാലം യുഗങ്ങൾ കടന്നുപോയി. ഇവിടെ യുഗങ്ങൾ കടന്നുപോയി. അപ്പം അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ കാര്യം ഒരു വർഷമായി നോക്കുമ്പോൾ അതൊക്കെ പഴയ പോലെ നടക്കണം. അപ്പോൾ എല്ലാം എന്താണെന്ന് ബ്രഹ്മാവെന്ന് നോക്കിയപ്പോൾ സർവം നാരായണ സ്വരൂപമായിട്ട് ബ്രഹ്മാവ് അപ്പോൾ ഭഗവാനെ വീണ് നമസ്കരിച്ച് സ്തുതിച്ചു.
ഗംഭീരമായ സ്തുതിയാണ്. നമ്മൾ ചുമ്മാ തമാശന് ബ്രഹ്മാവിനെയൊക്കെ പറഞ്ഞാലും ബ്രഹ്മാവെന്നുള്ള സ്ഥാനത്തിന് പറ്റിയ രീതിയിലുള്ള ഗംഭീര സ്തുതിയാണ് ബ്രഹ്മസ്തുതി. ആ ബ്രഹ്മസ്തുതി മാത്രം പറഞ്ഞാൽ തന്നെ നമുക്ക് 7 ദിവസം പോരാ. അത്ര ഗംഭീര സ്തുതിയാണ്. എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും അതിനകത്തുണ്ട്, എല്ലാ അധ്യാത്മവിദ്യകളും അതിനകത്തുണ്ട്. അങ്ങനെ സാധാരണ ഈ ഭാഗവതം പറയുമ്പോൾ അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ പ്രചോകസാമി യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ബ്രഹ്മാവ് ഒരു സ്തുതി സ്തുതിച്ച്, ഗംഭീര സ്തുതി സ്തുതിച്ച് അവസാനം ഒരു നാമസങ്കീർത്തനം ചെയ്തു. ശ്രീകൃഷ്ണ വിഷ്ണുകുല പുഷ്കര ജോഷദായിൻ. നാമജപമാണ് വളരെ എളുപ്പം. അപ്പോൾ ഈ ഗോപകുട്ടികളൊക്കെ കൂടെ ചേർന്നു ഇതാ ബ്രഹ്മാവ് നാമം ജപിക്കാൻ പോണു, നമ്മളും പഠിക്കാമെന്ന് പറഞ്ഞു. പാവം അവരൊന്നും പള്ളി കൊടുത്ത് പോയിട്ടില്ലേ, അവർ വന്ന് നിന്നു. കൃഷ്ണ രാമ ഗോവിന്ദ രാമ കൃഷ്ണ ഗോവിന്ദ, എളുപ്പത്തിൽ പഠിക്കാമല്ലോ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നാമസങ്കീർത്തനം പഠിക്കാനായിട്ട് ഇവർ വന്ന് നിന്നാൽ ബ്രഹ്മാവ് ഒരു നാമസങ്കീർത്തനം ചെയ്തു. ഭഗവാൻ പറഞ്ഞു, ഞാനേ ഈ ലോകത്തിൽ കലിയുഗത്തിൽ നാമസങ്കീർത്തന ധർമ്മം രക്ഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ബ്രഹ്മാവേ അവിടെ നിന്ന് തന്നെ ഒന്ന് തുടങ്ങി വയ്ക്കാമെന്ന് നാമം. ബ്രൂഹി മുകുന്ദേതി രസനേ ബ്രൂഹി മുകുന്ദേതി കേശവ മാധവ ഗോവിന്ദേതി കൃഷ്ണാനന്ദ സദാനന്ദേതി ബ്രൂഹി മുകുന്ദേതി. ഇങ്ങനൊരു നാമം സങ്കീർത്തനം ചെയ്താൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇങ്ങനെ കീർത്തനം ചെയ്യാമല്ലേ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് തുടങ്ങി വയ്ക്കാം. നിങ്ങൾ ചിലരെ പാട്ടുപാടാൻ, നിങ്ങളൊരു പാട്ടുപാടിയ ശേഷം ഞങ്ങളൊക്കെ പാടാം. അദ്ദേഹം ഒരു പാട്ടുപാടിയതോടുകൂടെ കഴിഞ്ഞു അല്ലേ, സഭയങ്ങട് ക്ലീനായി. അതുപോലെ ബ്രഹ്മാവ് പറഞ്ഞു പാടാൻ പറഞ്ഞത്. ബ്രഹ്മാവ് പറഞ്ഞു, ശ്രീകൃഷ്ണ വിഷ്ണുകുല പുഷ്കര ജോഷദായിൻ ക്ഷ്മാനിർജര ദ്വിജ പശുധതി വൃദ്ധികാരിൻ ഉദ്ധർമ്മ ശാർവരഹരക്ഷിതി രാക്ഷസദ്രുഗ് ആകൽപ്പമാർക്കം അർഹൻ ഭഗവൻ നമസ്തേ ഡും പുനരക്കൊണ്ട് പോകുന്നു. എന്താന്ന് വെച്ചാൽ അവർക്ക് ഇതിനേക്കാളും ബ്രഹ്മസൂത്രം പഠിക്കാം. ഇതിപ്പോൾ നാമസങ്കീർത്തനാണ്, ഈ നാമൊക്കെ ഇങ്ങനെ എങ്ങനെ പഠിച്ചിട്ട് പറയും. ഇതിപ്പോൾ വായിൽ നൊഴേണ്ട 5-6 പല്ല് ആടിക്കൊണ്ടിരുന്ന ചിലർക്കൊക്കെ അതങ്ങോട്ട് വീണു. ഇതിങ്ങോട്ട് കാണാതെ പഠിക്കുന്ന ഉദ്ധർമ്മ ശാർവര ഹരക്ഷിതിരാക്ഷസദ്രുഖ് എന്ന് പറഞ്ഞത് ഡപക്കെന്ന് പുറത്തേക്ക് അങ്ങോട്ട് 2-3 ദന്തം അങ്ങോട്ട് പുറത്തേക്ക് ചാടി. എല്ലാം കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്തുതി അങ്ങോട്ട് നമസ്കരിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞുപോയി. അപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു, കൃഷ്ണൻ്റെ അടുത്ത് ഇയാൻ പ്രേമ, ഇത്രയധികം പ്രിയം എവിടെ നിന്ന് വരുന്നു എല്ലാവർക്കും? ബ്രഹ്മാവ് മുതൽ ഈ കുട്ടികൾ ഇവരൊക്കെ ഇങ്ങനെ പ്രിയം വയ്ക്കാൻ കാരണം എന്താ? അപ്പോൾ പറഞ്ഞു, എല്ലാ പ്രാണികൾക്കും സർവേഷാമപി വസ്തുനാം ഭാവാർത്ഥോ ഭവതി സ്ഥിത. എല്ലാ വസ്തുക്കളും നാമരൂപങ്ങളോടുള്ള എല്ലാം ഒരു ഭാവമാണ്. ആ ഭാവമൊക്കെ ആത്മാവിലാണ് ഇരിക്കുന്നത്. ആ ആത്മാവാണ് കൃഷ്ണൻ. എല്ലാവർക്കും എല്ലാത്തിനോടും പ്രിയമുണ്ടല്ലോ. ആ പ്രിയത്തിൻ്റെ ഒക്കെ മൂലം അന്വേഷിച്ച് നോക്കുമ്പോൾ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി തസ്യാപി ഭഗവാൻ കൃഷ്ണ ആക്കിം അതദ് വസ്തുരൂപ്യത. ആ വസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ജഗത്തിൽ എല്ലാത്തിൻ്റെ പുറകിലും ഇരിക്കുന്നത് ആത്മാവാണ്. അത് അറിഞ്ഞു കഴിയുമ്പോൾ ആത്മാവിനോടുള്ള പ്രിയമാണ് കുട്ടികളുടെ അടുത്തും ഭാര്യയുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും രാജ്യത്തിൻ്റെ അടുത്തും മതത്തിൻ്റെ അടുത്തും പണത്തിൻ്റെ അടുത്തും പല വസ്തുക്കളുടെ അടുത്തുള്ള പ്രിയമായിട്ട് ഇവനെ തോന്നണത് ആത്മാവിൻ്റെ പ്രിയസ്വരൂപം പുറമേക്ക് ആവിർഭവിക്കുകയാണ്. ആ ആത്മാവാണ് കൃഷ്ണൻ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ രഹസ്യം അറിയും. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യ യശോമുരാരേ ഭവാംബുധിർ വത്സപദം പരം പദം 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 യത് ബിപദാംനത്തെ ബിപദംനത്തേഷാം. ഇങ്ങനെ ഭഗവാൻ അവതാര മഹിമ അറിയണില്ലെങ്കിൽ അറിയണവർ അറിയട്ടെ എന്ന്, ജാനന്തയേവ ജാനന്തു കിം ബഹുക്തിയ, അറിയേണ്ടവർ അറിയട്ടെ എന്ന്. ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ സ്തുതി. അത് കഴിഞ്ഞ് കാളിന്തി ജലത്തിലെ ഭയങ്കരമായ ഒരു സർപ്പം കാളിയൻ അതിനകത്ത് വന്ന് താമസിക്കുന്നുണ്ട്. എന്താ, ഗരുഡനെ പേടിച്ച് അവിടെ വന്ന് താമസിക്കുകയാണ്. എവിടെ ചെന്നാലും ഗരുഡൻ ആക്രമിക്കും ഈ കാളിയൻ, ഭയങ്കര സർപ്പം. അതുകൊണ്ട് ഗരുഡൻ്റെ ആക്രമണം ഇല്ലാതിരിക്കാനായിട്ട് യമുനാ ജലത്തിലെ ഹ്രദത്തിൽ വന്ന് താമസിക്കുകയാണ് ഈ ഭയങ്കര സർപ്പം, അനേക ശിരസ്സുള്ള ഈ കാളിയൻ. അപ്പോൾ കാളിയനെ അവിടെ നിന്ന് ഉദ്വാസനം ചെയ്യാനായിട്ട് ഭഗവാൻ നിശ്ചയിച്ചു. വിഷം ഇങ്ങനെ വെള്ളത്തിൽ വമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ കാളന്തി ജലത്തിലേക്ക് ഭഗവാൻ അങ്ങനെ എടുത്തു ചാടി. ആ ജലത്തിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ ചെന്ന ശബ്ദം ഉണ്ടാക്കിയതും ആ കാളിയൻ അങ്ങനെ ഉള്ളുന്ന് പുറത്തു വന്നു. അനേക ശിരസോടുകൂടെ ആ ഭയങ്കരമായ വിഷസർപ്പം അതിനോട് ഒന്ന് കളിച്ച് കൃഷ്ണൻ ഒന്ന് രസിച്ചു. എന്താണെന്ന് വെച്ചാൽ ആ പാമ്പിനെ തൊടുമ്പോൾ ഒരു അറ്റ് ഹോം ഫീലിംഗ് കൃഷ്ണൻ. എന്താണെന്ന് വെച്ചാൽ വൈകുണ്ഠത്തിലെ അതിൽ കിടന്ന് ഇവിടെ ഈ വൃന്ദാവനത്തിൽ വന്ന് ഇവർ കൊടുക്കണതൊന്നും ശരിയാവണില്ല, ഒരു കിടന്നിട്ട് ഉറക്കം വരണില്ല, എങ്ങനെ കിടന്ന് ഉരുണ്ട് പറഞ്ഞു. അപ്പം അതിനെ കണ്ടതും അതിന് മേലെ കയറി നിൽക്കാനും കളിക്കാനും ഒക്കെ ഒരു രസം. അപ്പം അയാളെ പിടിച്ച വഴങ്ങണില്ല, അയാളെ ആദിശേഷനെ പോലെയല്ല, ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോവാം. അപ്പം വഴക്കിയെടുക്കാൻ നോക്കുകയാണ് അയാളും കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ട് വട്ടം കറങ്ങിക്കഴിഞ്ഞ് അവസാനം അയാളുടെ തലയ്ക്ക് അങ്ങോട്ട് കയറി. അപ്പോഴേക്ക് ഇയാളുണ്ടല്ലോ കൃഷ്ണൻ അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇയാൾക്ക് നാലാൾ കാണണമല്ലോ, അയാൾ അങ്ങോട്ട് വെള്ളത്തൊന്ന് പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നു. അപ്പൊ ആ ശിരസിൽ അങ്ങനെ കയറി നിന്നിട്ട് രുചിരകുംഭിത കുഞ്ചിത കുണ്ടല മണ്ഡല സുചിരമീശനർത്തിത പന്നകേ അമരതാടിത ദുന്ദുബി സുന്ദരം വിയതി ഗായതി ദൈവത യൗവതേ. ദേവന്മാരൊക്കെ വന്നു നിന്നു. സഭാപതിയായ നടരാജസ്വാമി അവിടെ വന്നു അത്രയും നൃത്തം കാണാൻ. നടരാജൻ തന്നെ അവിടെ മുമ്പിൽ വന്ന് നിന്ന് ഈ കൃഷ്ണൻ്റെ നൃത്തം കാണാനായിട്ട് അവിടെ വന്ന് നിന്നു. അങ്ങനെ കൃഷ്ണൻ നർത്തനം ചെയ്യണത് ജനജനൃതനൂപുരസിഞ്ചിതം തകിടതദ്ധിമിതാകിടതത്തോ. ആ നന്ദി നന്ദികേശ്വരൻ്റെ അടുത്ത് അങ്ങോട്ട് മൃദംഗം വായിക്കാൻ പറഞ്ഞു. മൃദുപദേന നനർത്ഥിത പന്നകേ സുചിരമീശര കോമള വിഗ്രഹം കരഗതൈരിഹ കങ്കണഭൂഷണൈഹ കളരബംബത കാളിയമൂർധനി തടഗതൈരിഹ കേകിഗണൈരവി അനുഗതോപദ നനർത്ഥിത കേശവ. യമുനാ പുളിനത്തിൽ മയിലുകളുണ്ടല്ലോ, കൃഷ്ണൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ അവരും അങ്ങോട്ട് പീലിയൊക്കെ വിരിച്ച് അങ്ങോട്ട് നർത്തനം ചെയ്തു തുടങ്ങി. രുചിരമീശ്വര നർത്തന വിഗ്രഹം സുചിരമീക്ഷിതുമാഗത ശങ്കരം. ആ ശിവൻ അവിടുന്ന് വന്നു. അത് ശിവൻ മാത്രമല്ല, നൃത്തത്തിന് ഉള്ള ഭരതൻ, നാട്യശാസ്ത്ര കുശലന്മാരായ ഋഷികളൊക്കെ അവിടെ എത്തി. അനുഗതോപ്യത താളവിദുത്തമ യമിജനാഗ്രജനന്തിമുഖോ ബുധ ഭരത ഭാരതി. ആരൊക്കെയാ വന്നത്? ഭരത ഭാരതി ഭാസ്കര നാരദ പവനജോച്ഛുതഖേ ഭുവിജ സ്ഥിത അകൃത നർത്തന ഉജ്ജ്വലമീദൃശം അജകരാർച്ഛിത പാദമ ദർശയ. ബ്രഹ്മാവിൻ്റെ കൈകൊണ്ട് പൂജിക്കപ്പെട്ട ആ പാദം അങ്ങനെ കാണിച്ചുകൊണ്ട് നർത്തനം ചെയ്തു. കരഗതം ദിമിടമരുകവാദനം സുകൃതമാശു ചകാര മഹേശ്വര തകിടതദ്ധിമിതാകിടതകജുണു തകിടതദ്ധിമിതാകിടതത്തോ. അങ്ങനെ നൃത്തം കൃഷ്ണൻ കാളിയമൂർധനി നൃത്തം ചെയ്ത് കാളിയൻ്റെ വിഷം ഒക്കെ അങ്ങോട്ട് വമിച്ച് കാളിയ പത്നികളൊക്കെ വന്ന് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, അവനെ ഞാൻ വധിക്കൊന്നുമില്ല, രമണകദ്വീപിൽ ചെന്നിരിക്കൂ, ഇവിടെ വേണ്ട, ഇനി വിഷമൊക്കെ അങ്ങോട്ട് വമിച്ചു പോട്ടെ, ഇനി ഈ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കരുത്. കാളിയൻ പറഞ്ഞു, ഭഗവാനെ ഞാൻ പാമ്പല്ലേ, എനിക്ക് വിഷമല്ലേ വരുള്ളൂ, ഞാൻ മനുഷ്യരെ പോലെ വിഷം കക്കണില്ലല്ലോ. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് നിങ്ങൾ വീട് കെട്ടേണ്ടത്, ഞാൻ എന്ത് ചെയ്യും? ഭഗവാൻ പറഞ്ഞു, അത് സാരമില്ല, ഇനിയിപ്പോൾ അവിടെ പോയി താമസിക്കാം എന്ന് പറഞ്ഞ് രമണകദ്വീപിലേക്ക് അനുഗ്രഹം ചെയ്ത് ഇനി ഗരുഡൻ്റെ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല, എൻ്റെ പാദസ്പർശമേറ്റത് കൊണ്ട് തന്നെ ഇനി ഗരുഡൻ ഒരു വിധത്തിലും തന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് കാളിയനെ ഉദ്വാസനം ചെയ്തു. ഇത് കഴിഞ്ഞ് ഇനി രാസക്രീഡ, രാസോത്സവം, കംസപദം ഇതൊക്കെ കുറച്ച് കുറച്ച് സംഗ്രഹമായിട്ട് പറഞ്ഞ് ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവർക്കുള്ള ഉപദേശവും സംഗ്രഹമായിട്ട് പറഞ്ഞ് നാളെ ഭാഗവതം സമർപ്പണം ചെയ്യണം. കുറച്ച് കുറച്ചേ പറയാൻ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ മതി, പക്ഷേ സത്സംഗത്തിലെ യാഥാതഥ്യോപദേശം കുറച്ച് കുറച്ച് ആ പരമാർത്ഥലാഭം ഉണ്ടായാൽ തന്നെ മനസ്സിന് ശാന്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു വൈഭവമായി ഈ സപ്താഹം നടന്നു. ഒരു കാര്യം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ആദ്യം എന്ന് വെച്ചാൽ നമ്മളുടെ പല ഗ്രന്ഥങ്ങളും ഇവിടെ ഉണ്ട്.
പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും, പലർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. പലരും ചോദിക്കുക എവിടെ കിട്ടും എവിടെ കിട്ടും. ശങ്കരാചാര്യരുടെ ജീവചരിത്രമായ ആത്മതീർത്ഥം, ഭഗവത്പാദരുടെ ജീവചരിത്രം, അതൊരു മലയാളത്തിലെ ഒരു ഭാഗവതം പോലെ പവിത്രമായ ചരിത്രമാണത്. അതിൽ ആചാര്യസ്വാമികൾ എഴുതിയ സ്തുതികൾ, കഥ കാര്യങ്ങളൊക്കെ അതിൽ ഉള്ള, അത് മലയാള കേരളം മുഴുവൻ എത്തണമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. പല ഭക്തന്മാരും അത് വാങ്ങിച്ച് പലർക്കും അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതൊരു വ്രതം പോലെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ആ ഗ്രന്ഥമുണ്ട്, ഭഗവാൻ രമണ മഹർഷിയുടെ ചരിത്രം ആത്മസാക്ഷാത്കാരം എന്ന ഗ്രന്ഥം. ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ അവൈലബിളാണ്. രമണ മഹർഷിയുടെ ഉപദേശമായ ഉള്ളതിനാത്മത്, ജ്ഞാനത്തിൻ്റെ സാരം അമൃതം, അതിൻ്റെ വ്യാഖ്യാനം മലയാളത്തിൽ, തമിഴിൽ, ഇംഗ്ലീഷിൽ ഒക്കെ ഉണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ അവൈലബിളാണ്. അത് വേണമെന്നുള്ളവർക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. സംസ്കൃതത്തിൽ തന്നെ മഹർഷിയുടെ ചരിത്രം എഴുതി, അല്ല ഉപദേശം എഴുതിയിട്ടുള്ളത് ആത്മ അനുഭൂതി രസായനം, ആത്മാനുഭൂതി രസായനം. അത് സംസ്കൃതം അറിയുന്നവർക്ക് അത് ഉപയോഗിക്കാം. ആ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് പലരും ഇത് കഴിഞ്ഞിട്ട് ചോദിക്കും, പിന്നെ അതിനു വേണ്ടി പറയുകയാണ്. പിന്നെ ഈ സത്സംഗം ഇത്രയധികം ഭഗവതിയുടെ, ശാന്തി ദുർഗാ പരമേശ്വരിയുടെ ഈ സന്നിധിയിൽ വെച്ച് നടക്കാൻ ആ ഈശ്വര സങ്കല്പം കാരണമായിട്ട് തീർന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് അനുകൂലമായിട്ട് ഇവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും, അതിനും അല്ലാതെ ഒരുപാട് ഭക്തന്മാർ, പാലക്കാടുള്ള പല പല ഭക്തന്മാർ, അവരുടെ ശുദ്ധമായ ഒരു പ്രേമം. ഇത് ആരംഭിക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് പലതും ഞാനൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുകയും, ഭക്ഷണത്തിന് വേണ്ടത് അരിയും പരിപ്പും മുതൽക്കൊണ്ട് എല്ലാം കൊണ്ടുവന്ന് നിറയ്ക്കുകയൊക്കെ ചെയ്ത ഒരുപാട് ഭക്തന്മാരുണ്ട്. അവർക്ക് എല്ലാം ഓരോരുത്തരുടെ ആയിട്ട് പേരെടുത്ത് പറയണില്ല. അവരും ഒക്കെ ചെയ്യണത് ഈ അധ്യാത്മവിദ്യ അവർക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിലുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ്, ശരിക്കും അത് ഹൃദയത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എവിടെ നിന്നൊക്കെയോ, പാലക്കാട് നിന്ന് മാത്രമല്ല, പലരും തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്നിട്ട് എല്ലാവരും ഏതേനും കുട്രേവൽ, തമിഴിൽ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സേവ ചെയ്യണം, കൈകറിയും ചെയ്യണമെന്ന് തുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെ ഭക്തന്മാർ ധാരാളം വന്ന് ആ കൈകറിയും ചെയ്തിട്ടാണ് ഈ ഒരു സംരംഭം ഈ ഇത്രയും ദിവസം നമുക്ക് വിജയിച്ചു വന്നത്. അതും ഭഗവാൻ അതിനൊരു വൈഭവമായി നാളെ വൈകുണ്ഠ ഏകാദശി, ആ വൈകുണ്ഠ ഏകാദശി ദിവസം നമുക്ക് ഭാഗവത ശ്രവണം, നമ്മൾ ആഹാരം കഴിക്കാതിരിക്കാതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ആഹാരം മാറ്റി കഴിക്കും, എന്തൊക്കെയാണെങ്കിലും അതൊക്കെ എല്ലാറ്റിനും മേലെ സത്സംഗം, ഭാഗവത ശ്രവണമാണ് വൈകുണ്ഠ ഏകാദശിക്ക് ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നാളെ പൂർത്തിയാവുന്നത്. അത് ഭഗവാന്റെ സങ്കല്പം കൊണ്ട് മാത്രം കിട്ടിയതാണത്. അങ്ങനെ ആ വൈകുണ്ഠ ഏകാദശി ദിവസം നാളെ ഭാഗവതം ഇവിടെ പറഞ്ഞിട്ട് സ്വാമി ഇവിടെ നിന്ന് എടുക്കുന്ന അതേ കൈയോടുകൂടെ ഗ്രാമപ്രദക്ഷിണം ചെയ്തിട്ട് വരും. അതാണ്. പിന്നെ അങ്ങനെ പോയിട്ട് സന്നിധിയിൽ ചെന്ന് ദീപാരാധന, അങ്ങനെയാണ് സപ്താഹ സമർപ്പണം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സർവമംഗളമായ, ഭഗവാൻ ആരുടെ ഹൃദയത്തിലുണ്ടോ അവർക്ക് നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീ നിത്യമംഗളം യേശാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരി. ഇതാണ് ഭാഗവത പ്രഖ്യാപനം. നമ്മൾ ഇപ്പം നാമസങ്കീർത്തനം ചെയ്ത് പൂർത്തിയാക്കാം. എല്ലാവരും ഇന്നലെ പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനത്തിനും അതേപോലെ പ്രസാദം വാങ്ങിക്കാനും ഒക്കെ വരാം. കൃഷ്ണക്ഷേത്രത്തിൽ വന്ന്, കൃഷ്ണകോവിലിൽ വന്ന് പ്രസാദം വാങ്ങിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സത്യം ഗോഷ്ഠപ്രാംഗണരിംഗണനായാസം പരമായാസം മായാകൽപിതനാനാകാരമനാകാരം ഭുവനാകാരം ശ്മാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം
भज गोविंदम परमानंदम स्नान व्याकुल योषि वस्त्रमुपादायागमुपारूढम् व्याधिसन्धि रथदि वस्त्राद्युपदातुमुपाकर्षन्तम् निर्दूदद्वयशोकविमोहम् बुद्धं बुद्धेरन्तस्थम् सत्तामात्रशरीरं प्रणमत गोविन्दं परमानन्दम् गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं कान्तं कारणकारणमादिमनादिं काणिन्दीगतकाणीयशिरसि सुनृत्यन्तं मुहुरत्यन्तं कालं कालकलातीतं कलिताशेषं कलिदोषज्ञं कालत्रयगतिहेतुं प्रणमत गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं यतो मम आत्मा भवसि त्वमेव ततो न वाच्यं मम किञ्चिदस्ति यथा तवेष्टं कुरु मां तथैव त्वाम् आत्मनाथं रमणम्।